கோலம் பீலிக்காவடி சேலில் நீலமாமல மேலே ஆலோலம் செம்மணி புலரி தன் கண் பீலிக்காவிலே மஞ்சு துள்ளிகள் காலோலம் ஆலோலம் 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 பீலிக்காவடிச்சேலில் நீலமாமல மேலே ஆலோலம் காக்களியோ கண்ணனூட்டும் கொந்த குழல் விழியோ மாயன் குயிலின் காக்களியோ கண்ணனூட்டும் கொந்த குழல் விழியோ மனம் முழுகே மானம் முழுகே நாராந்தோழிகையோ மலரும் மலருகள் தூவும் தேனலையோ ஆலோலம் பீலிக்காவடி சேலில் நீலமாமல மேலே ஆலோலம் சகிஹே கேசி மதனம் உதாரம் சகிஹே கேசி மதனம் உதாரம் ரமயமயா சக மதன மனோரத பாவிதயா சவிதாரம் சகிஹே கேசி மதனம் உதாரம் யமுனா தீரவன நீ குஞ்சங்களில் கமனியாங்கன் காமோபம்மன் கோபிகா ஹிருதய சோரனுதாரன் அரமணிகளில் கால் தளகளில் அனுபமலய பரராச கேளித்தன் லாசலகரியில் திரகள் நெறிகள் பகரும் ஆலோலம் பீலிக்காவடி சேலில் நீலமாமல மேலே ஆலோலம் பிரியே சாருஷிலே பிரியே சாருஷிலே முஞ்சமயமானம் அநிதானம் பிரியே சாருஷிலே த்வமசி மம பூஷணம் த்வமசி மம ஜீவனம் த்வமசி மம பூஷணம் த்வமசி மம ஜீவனம் த்வமசி மம பவஜலதி ரத்னம் பிரியே சாருஷிலே பிரியே சாருஷிலே തൊഴിലിറങ്ങയോ? ഞാനിന്ന് ലേശം വൈകി. അല്ല, രണ്ടു ദിവസം ആയിട്ട് അമ്പലത്തിലേക്കും കാണാറില്ലല്ലോ. ചാർജ് എടുത്തിട്ട് നാട്ടിലേക്ക് പോയിരുന്നില്ല, രണ്ടു ദിവസം ലീവ് എടുത്തു. പോരുമ്പോ അമ്മയും കൂട്ടി പോന്നു. ഐ
അതുവോ എന്നാൽ നിശ്ചയമായിട്ടും ഞാൻ വീട്ടിലേക്ക് വരണ്ട. അമ്മയൊന്ന് പരിചയപ്പെടണമല്ലോ. അല്ല സാവിത്രമ്മയ്ക്ക് എങ്ങനെ, നമ്മുടെ നാടകം ഇഷ്ടമായോ? അസൗകര്യവും അലോഹ്യവും ഒന്നുമില്ലല്ലോ. ഓ ഞാൻ മൂപ്പര കണ്ടിട്ട് വരാം. ഇനിയും വൈകിയാൽ ആ നമ്പൂരി ഒരു നടയടച്ച് കളയും. എഴുന്നെല്ലാം വല്ലാണ്ട് വൈകിയല്ലോ. ലേശം വൈകി, കുട്ടികളൊക്കെ പോയി അല്ലേ. ഇനി തീവ്രത എനിക്ക് നോക്കാം. എന്നാ പിന്നെ വന്നിടം കൊണ്ട് ഭഗവാനെ തൊടുകളയാ. ഭഗവാനെ, കൃഷ്ണ മുകുന്ദ ഗോവിന്ദ ജനാർദ്ദന. ഇനി ഒരു ഗ്ലാസ് വെള്ളം എന്താച്ചാ കുടിക്കാൻ എടുത്തോളൂ സാവിത്രി കുട്ടിയെ. സമയം അയച്ചാൽ അമ്മയ്ക്ക് കഞ്ഞിയെടുക്കാം. ഇപ്പൊ ഒരു ഗ്ലാസ് കാപ്പി വെള്ളം മതി എന്റെ കുട്ടിയെ. കഞ്ഞിക്കൊക്കെ കുറച്ചുകൂടെ കഴിയിട്ട് കേട്ടോടെ മൂന്ന്. നീ ഇന്നലെ വന്നു വിളിച്ചപ്പോ പുറപ്പെടാൻ തീരെ മനസ്സുണ്ടായിരുന്നില്ല. ഓരോ തവണയും നീ വിളിക്കുമ്പോ വരണില്ല എന്നല്ലേ ഞാൻ പറയാറുള്ളത്. എന്നാ പിന്നെ ആ വ്യസനവും പരാതിയും തീർക്കാൻ കുറച്ചു ദിവസം ഇവിടെ നിന്നിട്ട് പോവാന്നാ കരുതി. എനിക്ക് നിങ്ങളുടെ പട്ടണവും പരിഷ്കാരവും പതിവൊക്കെ ഉണ്ടല്ലോ, ഒന്നും അങ്ങോട്ട് പറ്റില്ല. ആ നാലുകെട്ടും നടുമുറ്റവും താളവും അതാ അമ്മയുടെ ശീലം. പക്ഷേണ്ടല്ലോ ഇവിടെ വന്നപ്പോ ഇവിടത്തെ ഒരു സമ്പ്രദായം ചുറ്റുപാടും എനിക്കങ്ങ് ഇഷ്ടായിരിക്കുന്നു. ഇനിയിപ്പോ ഇവിടുന്ന് മാറ്റവണ വരയ്ക്കും നിങ്ങളുടെ കൂടെ കൂടുകാലോ എന്നാ എന്റെ മോഹം. എത്ര നാളായിട്ടുള്ള ഞങ്ങളുടെ ഒരു ആഗ്രഹമാ അമ്മയെ കൂട്ടിക്കൊണ്ടൊന്ന് താമസിപ്പിക്കണമെന്ന്. ഏതായാലും വന്നു കിട്ടിയല്ലോ, ഇനി വിടാതെ നോക്കേണ്ടത് സാവിത്രിയുടെ മിടുക്കാം. ആ അങ്ങനെ ഇപ്പൊ എന്നെ പിടിച്ചു നിർത്താനായിട്ട് വിശേഷാൽ ഒരു മിടുക്ക് കാട്ടേണ്ട കാര്യമൊന്നും അവൾക്കില്ല. ആറേഴ് കൊല്ലായിട്ട് ഞാൻ കാണുന്നതല്ലേ, അത്രയ്ക്ക് വകതിരുമില്ലാത്ത ഒരുത്തിയെ എന്റെ മരുമകളായിട്ട് കൂട്ടാൻ ഞാൻ സമ്മതിക്കോടെ പോകുന്ന. ആ ജാനകി അവര് വരും. എന്താ ജാനകി, ആശുപത്രി പോകുന്നതിന് മുമ്പ് നാണോപ്പയ്ക്ക് ഒന്ന് കാണണമെന്ന് പറഞ്ഞു. എന്താ കുട്ടി വിശേഷിച്ച്? പശുവിന്റെ കാര്യം വല്ലതും ചോദിക്കാനാവും. ഓപ്പയ്ക്ക് എന്താ സുഖമില്ലാഞ്ഞിട്ടാ? അതിനിവ മൃഗ ഡോക്ടറല്ലേ, മനുഷ്യന്റെ രോഗത്തെ പറ്റി വല്ലതും ഇവനറിയോ? ഓപ്പയ്ക്ക് ഇപ്പൊ അങ്ങനെയൊന്നും ഇല്ല, ആരായാലും മതി. കാശ് മുടക്കില്ലാത്ത ചികിത്സ എന്ന് വെച്ചാ രോഗം താനെ മാറും. അല്ല മേനോ വരൂ, ഇരിക്കൂ. ആ സ്റ്റൂളിൽ ഇരിക്കണ്ട, എണ്ണ കണ്ണം വെച്ച പാടുണ്ടാവും, ആ തിന്നലേക്ക് ഇരുന്നോളൂ. ഇരിക്കണില്ല, ധൃതിയുണ്ട്, ആസ്പത്രി പോവാൻ സമയമായി. എന്താ അസുഖം എന്ന് പറഞ്ഞേ? എന്താ ഉണ്ടായെന്ന് വെച്ചാൽ ഇന്നലെ തെക്കേ പറമ്പിൽ തെങ്ങേറ്റായിരുന്നു, തേങ്ങ വാരിക്കൂട്ടാൻ ഞാൻ തന്നെ നിന്നേർന്നത്. ഇപ്പോഴത്തെ കാലത്ത് ഈ വക പണിക്ക് വേറെ ആളെ നിർത്തുകയെന്ന് വെച്ചാൽ മുതലാവില്ല. ഏതായാലും കയറ്റിക്കാൻ ഞാൻ പോണം, പിന്നെ വാരിക്കൂട്ടാനെന്തിനാ വേറൊരാള്? ഞാനവിടെ വെറുതെ നിൽക്കുകയല്ലേ. എന്താ ഉണ്ടായെച്ചാൽ ഈ വാരിക്കൂട്ടിന്റെ ധൃതിയിലെ ഒരു തെങ്ങും കുഴിയില വീണു. വീണു വെച്ചാൽ മുഴുവൻ അങ്ങ് വീഴല്ല, ഒരു കാല്. പക്ഷെ മതിയിലോ, ഉളുക്കിയേ രാത്രി വന്ന് കിടന്നു. നേരം വെളുത്തപ്പോ മേനന് പോവാൻ ധൃതി ഉണ്ടാവൂല്ലേ, ഞാൻ ചുരുക്കത്തിന് അങ്ങോട്ട് പറയാം. ഈ വൈദ്യനോടും വക്കീലിനോടും ചൊവ്വേ തുറന്നു പറയണമെന്നാണല്ലോ, അതുകൊണ്ടാ ഞാൻ വിസ്തരിക്കാമെന്ന് വെച്ചത്. മേന്റെ ധൃതി കാണുമ്പോ എനിക്കൊട്ടും തോന്നണമില്ല. ഞാൻ ചുരുക്കത്തിൽ അങ്ങോട്ട് പറയാം. അപ്പൊ എന്താ ഉണ്ടായെച്ചാൽ കാലത്തെഴുന്നേറ്റപ്പോ കാലിന് ലേശം വേദന ഉണ്ടല്ലേ. വേദന എന്ന് വെച്ചാൽ കാല് മുഴുവനായിട്ടൊരു വേദനയല്ല, ഈ കണ്ണിക്ക് മാത്രമായിട്ടാ വേദന. മേപ്പോട്ടുമില്ല കീഴ്പോട്ടുമില്ല. അപ്പൊ എന്താ വെച്ചാൽ ഈ കാലങ്ങോട്ട് അമർത്തി ചവിട്ടാൻ വയ്യ. ഇത്ര നിസ്സാരമായ ഒരു കാര്യത്തിന് ഇനി ഒരാളെ വിളിക്കാന്ന് വെച്ചാൽ അത് ആവശ്യമില്ലാത്തൊരു കാര്യമല്ലേ. അതും മേനിന് ഇത്ര അടുത്ത് കിടക്കുമ്പോ. ഞാൻ ആലോചിച്ചപ്പോ മേന്ന് ചെയ്യാൻ പറ്റിയൊരു വൈദ്യമുണ്ട്, എന്റെ അറിവിലൊരു മരുന്നുമുണ്ട്. ഈ കന്നുകാലികളുടെ കുളമ്പിന് വീക്കോ ഉളുക്കോ വരുമ്പോ വേപ്പെണ്ണ വെട്ടാറില്ലേ, ഇന്ന് മേൻ ആശുപത്രിയിൽ നിന്ന് വരുമ്പോ ലേശം വേപ്പെണ്ണ ഉണ്ടെന്നാ മതി, അതുകൊണ്ട് മാറാനുള്ളേ ഉള്ളൂ. ഇത് ഈ വേപ്പെണ്ണ ഒന്നും ഞങ്ങളുടെ ചികിത്സയിൽപ്പെട്ടതല്ല. ഓഹോ, നാണുകാരെന്താ മേത്ത് പെരട്ടിയിരിക്കണേ? ഇത് ലേശം ദാനേന്ദ്രൻ കുഴമ്പ് പണ്ടങ്ങാണ്ട കൊണ്ടുവന്നേ ബാക്കിയിരിപ്പുണ്ടായിരുന്നതാ.
എന്നാലൊരു കാര്യം ചെയ്യും. ആരെയെന്ന് വെച്ച് അയച്ച് കുറച്ചുകൂടെ ധാന്യന്തരം കുഴമ്പ് വാങ്ങി പുരട്ടി ആവി പിടിച്ചാ മതി. അതുകൊണ്ട് മാറാനുള്ളതേ ഉള്ളത്. കഞ്ഞുപിടിക്കാറായില്ലേ? കുളിക്കാൻ എണ്ണ അയച്ച് നിൽക്കുമ്പോഴാണ് കഞ്ഞുപിടിക്കാൻ വിളിക്കുന്നത്. അപ്പൊ എന്നാ ഞാൻ ഇറങ്ങട്ടെ. അതെ ജാനിയേ, ഒരു 100 വട്ടം ഞാൻ പറഞ്ഞിട്ടുള്ളതാ, ഉമ്മറത്ത് ആരെങ്കിലും വന്ന് വർത്തമാനം പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോ കഞ്ഞിയായി കാപ്പിയായി ഒന്ന് എഴുന്നള്ളിക്കാൻ നിൽക്കരുതെന്ന്. ഇപ്പൊ തന്നെ എന്താ ഉണ്ടായേ, മേനോൻ ഉമ്മറത്ത് നിൽക്കണു, നീ എന്നെ കഞ്ഞുപിടിക്കാൻ വിളിക്കേ. സാമാന്യ മര്യാദയുടെ പേരിലെങ്കിലും അയാളെ കൂടെ വിളിക്കണ്ടേ? അയാളിപ്പോ വല്ലതും കഴിച്ചിട്ടാണോ എന്നെന്ന് ആർക്കറിയാം. ധൃതി ഉള്ളതുകൊണ്ട് അയാളാ പോയി. ഇല്ലാച്ചാലോ, രണ്ടുപേർക്കുള്ള അരിയല്ലേ ഇട്ടിട്ടുള്ളൂ. ഒപ്പം വിളമ്പാണ്ട് പറ്റുമോ? അപ്പ എന്താ ഉണ്ടാവുക, നിനക്ക് കുടിക്കാനില്ലാണ്ടാവും. അതുകൊണ്ടാ ഓപ്പ ഈ പറയണത്, മൂന്നാമതൊരാളുള്ളപ്പോ തിന്നണേന്റെയും കുടിക്കണേന്റെയും കാര്യം എഴുന്നള്ളിക്കണ്ടെന്ന്. മനസ്സിലായോ? എന്നാ പിന്നെ കഞ്ഞുപിടിച്ചളയല്ലേ, അതെന്തിനാ വെച്ച് അറിച്ചളയണം? കുഴമ്പ് മേലൊക്കെ ഒന്ന് പിടിച്ചു കിട്ടുകയും ചെയ്യും. ജാനി വിളമ്പിക്കോളൂ. അപ്പൊ വത്സല പഠിപ്പ് നിർത്തി. വീട്ടിൽ ഇപ്പൊ ആരാ ഉള്ളത്? കുസുമ. ആ കുട്ടിയെ കൊണ്ട് കിട്ട. എന്തൊക്കെയാ ജാഗപ്പ, ഡോക്ടർ ഉണ്ടോ അകത്ത്? ആ ഉണ്ടോ? ഉണ്ട്. ഞാൻ ഡോക്ടറെ ഒന്ന് പ്രത്യേകം കണ്ടിട്ട് വരാം. വല്ല വിടക്ക് മരുന്ന് കൊടുത്ത് കുത്തിവെച്ച് കഴിഞ്ഞല്ലോ. നമുക്കിപ്പോ എന്താ വേണ്ടേ? ആദ്യത്തിന് തന്നെ പിടിക്കണം, അത്രയേ ഉള്ളൂ. അതിനുള്ള വഴി ഞാൻ ഉണ്ടാക്കി തരാം. ഏഹ്, ബാക്കിയുള്ളവന് വല്ലതും രണ്ട് ചില്ലാനം തടയണ കേസാ ഈ കോഴിത്തമ്പരെ ആട്ടി തെളിച്ചുകൊണ്ട് വന്ന് ഇല്ലാണ്ടാക്കണേ. അങ്ങോട്ട് എഴുന്നള്ളി പ്രത്യേകമായിട്ട് പറഞ്ഞില്ലെങ്കിൽ പശുവിന് ജന പിടിക്കില്ലല്ലോ. ഈ തമ്പുരാന് നാണമുണ്ടോ ചാക്കപ്പ? ഈ കണ്ട നായന്മാരുടെ തിന്നതരങ്ങ് എന്തോ ഒരു നല്ല കോലോത്തയ. അവിടെ ഇങ്ങനെ ഒരു വിത്ത് പറന്നൂലോ, ശിവ ശിവ, തെന്തി നടന്ന് വില കളയാ. വില കളഞ്ഞ അതിനുള്ള ഗുണമുണ്ട്, മെനക്കെടാൻ കോഴിത്തമ്പരാന് സമയമുണ്ട്. കാണാൻ കൊള്ളാവുന്ന പെൺകുട്ടികളുണ്ടെങ്കിൽ തമ്പുരാൻ ഏത് തിണ്ടേ നിരങ്ങും. ഇപ്പൊ തന്നെ എന്താ കണ്ടത്? പശുവിനെ കൊണ്ടു വന്നതാ. ഇത് നാരായണമ്മ, പശു അതാ. ചാക്കപ്പ, ആ പശുവിന് ഒരു ജേഴ്സി ബ്രീഡ് കൊടുത്തയ്യോ. ഓ, ഈ നിസ്സാര കാര്യത്തിന് തമ്പുരാൻ തന്നെ വരേണ്ടിയിരുന്നു. ആരെങ്കിലും പറഞ്ഞപ്പോരായിരുന്നു, ഞാൻ വേണ്ടത് ചെയ്യില്ലേ? അത് മേനൊരു മോസൂരി പറഞ്ഞതാ. നേരിട്ട് വന്ന് പറയുന്നതും ആളെ പറഞ്ഞേക്കുന്നതും തമ്മിൽ വ്യത്യാസം വേണ്ടി വരും. അപ്പൊ വൈകിട്ട് കാണാം. ഞാൻ മൂന്നമ്മേനോട് നേരിട്ട് പോയി പറഞ്ഞത് ആ മാപ്പിളക്ക് ഇഷ്ടമില്ല. ഓ പിന്നെ അവന്റെ ഇഷ്ടമല്ലേ ഇവിടെ നോക്കുക. ഇപ്പൊ നാരായണമ്മയുടെ കാര്യമാണെന്ന് വെച്ചാ എനിക്ക് ഉപേക്ഷ വിചാരിക്കാൻ പറ്റുമോ? ആ നവരാത്രിയാ പറഞ്ഞേ, പരിപാടികളുടെ ഈ റിഹേഴ്സൽ നടന്നുകൊണ്ടിരിക്കുക. നൃത്തവും പാട്ടും കൂത്തും ഞാൻ ചെന്നില്ല വെച്ചാ കുട്ടികൾക്കൊരു ഉഷാറാവില്ല. പിന്നെന്താ ചെയ്യ, കുട്ടികളുടെയും കലയുടെയും കാര്യമായി പോയില്ലേ. അപ്പൊ ഞാൻ സൗകര്യം പോലെ ഒരു ദിവസം കൊണ്ട് വരാം. എന്താ കാപ്പിയാ? ആയിക്കോട്ടെ. എന്താ കാണാത്തത്? ഞാൻ മേനോട് ചോദിക്കാൻ തുടങ്ങാറുന്നു. ഉമ്മറത്ത് വന്നിട്ട് നേരെ ശരിയായേ. ഒരു വെള്ളം ഒന്ന് കുലുക്കുഴിയണം, മുറിക്കതാണേ. അമ്മയ്ക്കൊരു ഗ്ലാസ് കാപ്പി എടുക്കട്ടെ? എനിക്കൊന്നും വേണ്ട എന്റെ മോളെ, എനിക്ക് നിങ്ങളുടെ പ്രായമൊന്നല്ല തോന്നണ സമയത്ത് ഓരോന്ന് കഴിക്കേ. അമ്മയ്ക്കാ? അമ്മയല്ലേ ഉള്ളൂ, അമ്മമ്മയൊന്നും ആയില്ലല്ലോ. അമ്മമ്മയെന്ന് വിളിക്കാൻ ആരുമില്ലെന്നേ ഉള്ളൂ. ആ പ്രായമൊക്കെ എപ്പോഴേ ആയ എന്റെ തമ്പുരാനെ. ഇനി ഏത് കാലത്താണാവൂ. ഐശ്വര്യമുള്ള ഒരു മരുമോളെ കിട്ടുക എന്ന് പറയണതാ ഒരു അമ്മയുടെ ഏറ്റവും വലിയ ഭാഗ്യം. ആ അമ്മയെ തലണ ഒരു മരുമോളും 100 ക്ലാങ്ങളും ആണെന്ന് വെച്ചാൽ എന്താവും സ്ഥിതി? ആ കാര്യത്തിന് ഞാൻ ഭാഗ്യവതിയാ. ഇവിടെ ഞാനാ പോയി കണ്ടെത്തി പിടിച്ചേ. അല്ല, അതൊരു ഭാഗ്യാണേ. അമ്മയൊരു കുട്ടിയെ കാണുക, ആ കുട്ടിയെ കെട്ട മകൻ തയ്യാറാവുക, ഇത് കൂടുതലിപ്പോ എന്താ വേണ്ടേ? പിന്നുള്ളതൊക്കെ വഴിയേ ആയിക്കൊള്ളുന്നേ. ആ അങ്ങനെ ആശ്വസിക്കുക, അല്ലാണ്ടിപ്പോ എന്താ ചെയ്യുക?
പഴയ ഒരു ചൊല്ലുണ്ട്, ഇപ്പൊ മൂന്നമേനും സാവിത്രിക്ക് ഇഷ്ടമാവും എന്നറിയില്ല, പഴയതല്ലേ അമ്മക്ക് ഇഷ്ടമാവും. ആ ഉറപ്പാ. വേണം അടുത്തൊരമ്പലം വേണം, ആലിനു ചേർന്നൊരു കുളവും വേണം, കുളിപ്പാനായി കുളം വേണം, കുളത്തിൽ ചെന്താമര വേണം, കുളിച്ചു ചെന്നകം പൂകാൻ ചന്ദനം വേണം, പൂവായാൽ മണം വേണം, പൂമാനായാൽ ഗുണം വേണം, പൂമാനിനി മാർഗളായാൽ അടക്കം വേണം. യുദ്ധത്തിങ്കൽ രാമൻ നല്ലു, കുലത്തിങ്കൽ സീത, യുദ്ധത്തിങ്കൽ രാമൻ നല്ലു, കുലത്തിങ്കൽ സീത നല്ലു, ഉണുറക്കമുപേക്ഷിപ്പാൻ ലക്ഷ്മണൻ നല്ലു, പടയ്ക്കു ഭരതൻ നല്ലു, പറവാൻ പൈങ്കിളി നല്ലു, പറക്കുന്ന പക്ഷികളിൽ ഗരുഡൻ നല്ലു, നാടായാൽ നൃപൻ വേണം, അരികിൽ മന്ത്രിമാർ വേണം, നാടിനു ഗുണമുള്ള പ്രജകൾ വേണം, നാടിനു ഗുണമുള്ള പ്രജകൾ വേണം. മങ്ങാട്ടച്ഛന് ന്യായം നല്ലു, മംഗല്യത്തിനു സ്വർണേ നല്ലു, മങ്ങാതിരിപ്പാൻ നില വിളക്കു നല്ലു, പാലത്തച്ഛനുപായം നല്ലു, പാലിൽ പഞ്ചസാര നല്ലു, പാരാതിരിപ്പാൻ ചില പദവി നല്ലു. ഇങ്ങനെ ഒരുപാടുണ്ട് ഈ ചൊല്ല്. ഒരു സ്വയംകൃതി ഉണ്ട്, കേക്കണോ? ഭൂമാനിനി മാർഗളായാൽ അടക്കം വേണം, അടക്കത്തിലോ ദുഃഖവും, ഒതുക്കത്തിൽ വഴക്കവും, വഴക്കത്തിൽ പുതുങ്ങിയ രതിയും വേണം. രസികൻ 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 തമ്പുരാൻ എന്ന് വെച്ചാൽ തമ്പുരാൻ തന്നെ. ഒരു ചെറിയ വെൺമണിയും കൂടിയാ അല്ലേ? വെൺമണി മാത്രല്ലേ, കുട്ടല്ല പേരച്ചാലും സാക്ഷാൽ കൃഷ്ണന് തന്നെയാ നക്ഷത്രം. പ്രകൃതവും തമ്പുരാന്റെ വിവിധ ഐറ്റംസ് ഉള്ളവരെ ഞാനിപ്പോഴറിഞ്ഞു. ഇതോ ഇനി എന്തെല്ലാം ഐറ്റംസ് കിടക്കണു എന്റെ മെന്നെ. തമ്പുരാൻ ഇങ്ങോട്ട് ഇറങ്ങാറില്ലല്ലോ. വേണ്ടെന്ന് വെച്ചിട്ടാ? ഇറങ്ങാൻ്റെ അവസരം ഉണ്ടാക്കി തന്നാലല്ലേ ഇറങ്ങാൻ പറ്റുന്ന നാരനായരെ. ഇപ്പോ മൂന്നമ്മനുണ്ട്, നാരനായരുണ്ട്, സന്ദർഭങ്ങളായി ഇറങ്ങാം, ബന്ധപ്പെടാം. ഈ ബന്ധപ്പെടുന്നതിലല്ലേ എന്റെ നാരനായരെ ജീവിതത്തിന്റെ ഒരു ഒരു സുഖവും സന്തോഷമൊക്കെ. എന്താ ഞാൻ നടന്നുള്ളൂ, ഞാൻ ഇറങ്ങിയായി. അല്ല ഇവിടെ വരെ വന്നിട്ട് ഇനിയിപ്പോ നാരനായരുടെ വീട്ടിലൊന്നും കേറില്ല അത് വരാതെ വേണ്ട. ആയിക്കോട്ടെ, എനിക്ക് അങ്ങനൊന്നുമില്ല കേട്ടോ. തമ്പുരാന്റെ മുമ്പിൽ വെച്ച് അമ്മ എങ്ങനെ പറഞ്ഞപ്പോ സങ്കടം തോന്നിയല്ലേ? അമ്മയുടെ വിഷമം അമ്മ പറയണം, നമ്മുടെ വേദന നമ്മൾ ആരോടാ പറയുക? എത്ര അമ്പലങ്ങളിൽ നമ്മൾ നിറച്ചു നിർത്തു, എത്ര നോയമ്പുകൾ നോറ്റു. സങ്കടപ്പെടാതിരിക്കും, സമയം ഇനിയുമുണ്ട് നമുക്ക്.
ആ തമ്പുരാൻ എന്താ ചൊല്ലിയെന്ന് ശ്രദ്ധിച്ചോ? ഒരു പഴയ ചൊല്ലി ചൊല്ലി. മുകുന്നേട്ടൻ അതിന്റെ പൊരുൾ മനസ്സിലാകുന്നിട്ടാ. ആലായാൽ തറ വേണം, ആലും തറയുമായാൽ അടുത്തൊരു അമ്പലം വേണം. അമ്പലത്തിന് കുളവും കുളത്തിൽ ചെന്താമരയും. വീടായാൽ ഒരമ്മ വേണം, അമ്മയ്ക്കൊരു മകൻ വേണം, മകനൊരു ഭാര്യ വേണം, മകനും ഭാര്യയുമായാൽ അവർക്കൊരു കുഞ്ഞു വേണം. അതിന് നമ്മുടെ പ്രായവും സമയവും ഒന്നും കഴിഞ്ഞു പോയിട്ടില്ലല്ലോ സാവിത്രി. നമുക്കിപ്പോഴും ഹണിമൂണല്ലേ. അല്ല, തമ്പുരാനും നാണുമായും മുകുന്നേട്ടനും കൂടി അവസാനം എന്തായിരുന്നു ഒരു അടക്കം പറച്ചില്? നാണുമായൊരു ഒരു പൊട്ടിച്ചിരിയും മുകുന്നേട്ടന്റെ ഒരു ചമ്മലും ഞാൻ കണ്ടായിരുന്നു കേട്ടോ. അതോ തമ്പുരാന്റെ ഒരു സ്വയംകൃതി കേട്ടിട്ട ലേശം അശ്ലീലമായതുകൊണ്ടാ സ്വകാര്യത്തിലായത്. ഊമാനിനി മാർഗളായാൽ അടക്കം വേണം, അടക്കത്തിൽ ഒതുക്കവും ഒതുക്കത്തിൽ വഴക്കവും, വഴക്കത്തിൽ പുതുങ്ങിയ ജതിയും വേണം. വീണേ 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 വീണ
അങ്ങനെ ഒരു വിചാരം കൊണ്ടല്ല, കുളക്കടവിൽ ശബ്ദം കേട്ടപ്പോ നാണാരാ കുളിക്കണമെന്ന് കരുതി, അതുകൊണ്ട് നോക്കിയതാ. അതാ വേറൊന്നും കരുതല്ലേ. തമ്പുരാൻ വന്ന് എത്തി നോക്ക വെച്ചാ വേറെന്ത് കരുതാനാ? ഇല്ല, ഓപ്പ പുറത്തേക്ക് പോയതാ. കുളത്തില് കരക്കാരൻ കുളിക്കണം കണ്ടപ്പോഴേ തോന്നി നാളെ നേരം ഉണ്ടാവില്ല. മൂന്നമ്മേനേം കാണണം, നാണുകാരെ ഒന്ന് കാണണം വെച്ച് പുറപ്പെട്ടാ. മൂന്നമ്മേന്ന് നനച്ചാ ഇപ്പൊ ആശുപത്രിയിൽ നിന്ന് വന്ന് കയറിയിട്ടേ ഉണ്ടാവുള്ളൂ. പകരം മുഴുവൻ ആശുപത്രി കഴിയണമല്ലേ. ഭാര്യയ്ക്കും ഭർത്താവിനും വല്ലോ മുട്ടിയുരുമാനും വർത്താനം പറയാനൊക്കെ ഉണ്ടാവേ. ഇപ്പൊ നമ്മള് കല്യാണം കഴിച്ചിട്ടില്ല എന്ന് വെച്ചാലും കല്യാണം കഴിച്ചോളുള്ള കാര്യങ്ങൾ അറിഞ്ഞു വേണ്ട നമ്മള് പെരുമാറാൻ. എന്താ ജാനേ കുട്ടി, ഒന്ന് ഇരിക്കാനെങ്കിലും പറഞ്ഞൂടെ, ഞാൻ അന്യനൊന്നും അല്ലല്ലോ. ഞാൻ ജാനേക്കുട്ടിയെ കണ്ടിട്ട് വർഷം കുറച്ചായിരിക്കണം. ഞാൻ കരുതിരുന്ന ജാനേക്കുട്ടി കല്യാണമൊക്കെ കഴിഞ്ഞ് ഭർത്താവും കുട്ടികളും ഒക്കെ ആയിട്ട് വേറെ എവിടെയാണെന്ന്. അതെങ്ങനെ, വല്ലപ്പോഴും അമ്പലത്തിലേക്കോ പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങണ്ടേ? എന്നാലേ ഇവിടെ ഉള്ള ഇവരെ നാട്ടുകാരറിയൂ. അല്ല, ഇതെന്താ കല്യാണം ഒന്നും ആകാണ്ടിങ്ങനെ? കൊള്ളാവുന്ന ഒരു കാര്യം പുറത്തിറങ്ങി വരണ്ടേ അല്ലേ? ഉള്ളത് പറഞ്ഞ എന്റെ സ്ഥിതി ഇത് തന്നെയാ. മനസ്സിനിണങ്ങിയ ഒരു കുട്ടിയെ ഒത്തു കിട്ടണ്ടേ? മാലയോഗം മാലയോഗം എന്ന് പറയണത് ഒരു യോഗം തന്നെ. ആട്ടെ, ജാനേക്കുട്ടിക്ക് ജാതകവശാൽ വല്ല ദോഷമറ്റോണ്ടോ? ജാതകത്തിലൊന്നും ഒരു ദോഷവും ഇല്ല. എത്ര ഒത്തു വന്നാലും ഓപ്പയ്ക്ക് തൃപ്തിയാവില്ല. എനിക്ക് മടുത്തു. മടുക്ക് ഈ ഒരു കാര്യത്തിൽ. എന്താ ഈ കേക്കണേ എന്റെ കൃഷ്ണ? ജാനേക്കുട്ടിക്ക് അതിനുള്ള പ്രായവും ആയിട്ടില്ല കേട്ടോ. ഉള്ളത് പറഞ്ഞ അഞ്ചാറ് വർഷം മുമ്പ് ഞാൻ കണ്ടതിലും ഒരു അഞ്ച് വയസ്സ് കുറവേ ഇപ്പൊ തോന്നും. ഉം
ഓപ്പോ വരാൻ ചിലപ്പോ വൈകിയേക്കും. സാരമില്ല, തമ്പുരാൻ ഇരിക്കും, ഞാനിത്തിരി കാപ്പി ഉണ്ടാക്കാം. ആയിക്കോട്ടെ ആയിക്കോട്ടെ, മധുരം കുറയണ്ട. അല്ല ഇതാരാ, തമ്പുരാനോ? തമ്പുരാൻ എന്ത് ഇവിടെ ഇന്ന് കാഞ്ഞേ? അങ്ങോട്ടിറങ്ങിയതാ. അപ്പൊ നാളുകാർക്ക് വലിയ പരിഭവം, ഞാൻ ഇങ്ങോട്ട് വരണില്ല. വന്നപ്പോഴോ അങ്ങോട്ട് ഇല്ലേനും. കുട്ടിയോട് രണ്ടും കൂടി സിനിമയ്ക്കാന്നും പറഞ്ഞിറങ്ങി. എനിക്കാണെന്ന് വെച്ചാൽ ആ വക കളികളൊന്നും പിടിക്കില്ല. അവിടെ ഒറ്റയ്ക്കിരിക്കുന്നതിലും ഭേദം ജാനുമായിട്ട് വല്ലതും മിണ്ടിയും പറഞ്ഞിരിക്കാലോ. മൂന്നു നേരം പുറത്തേക്ക് ഇറങ്ങിന്നോ? അപ്പൊ ഇന്ന് ഇനി അങ്ങോട്ട് വന്നിട്ടും കാര്യമില്ല. ഇപ്പൊ ഞാൻ ഇറങ്ങി, ദീപാരാധിക്ക് സമയമാണു, ചെന്നില്ല എന്നാ ശരിയാവില്ല. ജാനക്കുട്ടി, കാപ്പി ഇനി ഒരു ദിവസം സൗകര്യമായിട്ട് വിസ്തരിച്ചയക്കളെ. ദാ ഇറങ്ങട്ടെ. ആള് കൊള്ളാം, തമ്പുരാൻ എന്നുള്ളൊരു ഭാവമൊന്നുമില്ല, രസവും ചിരിയും ഒക്കെ ഉള്ളൊരു പ്രകൃത. തമ്പുരാൻ എന്താ ഈ വഴിക്ക്? നമ്മുടെ കരയിലുമൊക്കെ കയറി ചവിട്ടി തുടങ്ങിയില്ലേ? ഞാൻ നമ്മുടെ നാന്നാരെ, അല്ല നാനുനാരുടെ കയ്യാലെ താമസിക്കുന്ന മുകുന്ദം എന്നെ ഒന്ന് കാണാൻ പോയതാ. നമ്മുടെ മൃഗഡാക്ടറേ, അതിന് തമ്പുരാനിപ്പോ എന്താ അസുഖാവോ? ഓടോ കരിമളെ, തമ്പുരാനെ പിടിച്ചു വലിക്കലടോ. അതെ തമ്പുരാനെ, ഒരു കാര്യം, നാണുമാരുടെ അവിടെയും കയ്യാലയിലും കയറുന്നതൊക്കെ കൊള്ളാം. അയാളെ ആളൊരു ശപ്പന, കല്യാണം വേണ്ടാന്ന് പറഞ്ഞ് അയാളെപ്പോലെ തന്നെ മൂത്തി നിറച്ചു നിൽക്കുന്ന ഒരു പെണ്ണുണ്ട് അവിടെ. അവിടെ കയറി കൊത്തിയാലേ കഴുത്തിലാ തൂങ്ങും. കാശി രണ്ട് കാര്യം നടന്നല്ലോ എന്നേ കരുതുവാ നായര്. എന്റെ കൈമളെ, താൻ ഇത്ര സാധുവായാലോ, ഞാൻ ആരാ മോൻ? ഇതേ കുട്ടൻ നമ്പരാരാ, എനിക്ക് ഇതൊക്കെ വിധിച്ചിട്ടുള്ളതാ. താളത്തിനും തഞ്ചത്തിനും നോക്കി അങ്ങോട്ട് അനുഭവിക്കുക, അല്ല എന്റെ വിഴുപ്പ് ചോക്കുക എന്നുള്ളത് എന്റെ ജാതകത്തിൽ പറഞ്ഞിട്ടില്ല. മനസ്സിലാവുന്നുണ്ടോ? ഓ, നാണകാരല്ല, അതിനപ്പുറത്തെ നായർ വന്നാലും കുട്ടൻ നമ്പുരാൻ വലതുകാല് വെച്ചൊരു കാര്യത്തിൽ ഇറങ്ങിയോ, നമ്പർ ഇടും. നമ്പർ ഇട്ടാ കൊളുത്തും, കൊളുത്തിയ അതുപോലെ ഊരുകയും ചെയ്യും. ഇന്നെന്താ അമ്പലത്തിലേക്കൊന്നും ഇല്ലേ? കോലത്തൊന്ന് കയറണം, ഒന്ന് കുളിച്ചിട്ട് വേണം അമ്പലത്തിലേക്ക് പുറപ്പെടാൻ. സംഗതി ഇങ്ങനെയൊക്കെ അണച്ചാലും ഈ വക കാര്യങ്ങളിൽ ഓരോ ചിട്ടക്കുറവുമില്ല. അതുകൊണ്ട് എന്താ, എല്ലാ കാര്യത്തിലും ഭഗവാന്റെ ഒരു പിന്തുണ ഉണ്ടെന്ന് കൂട്ടിക്കോളൂ. അല്ല ഇട്ടിയൂരം മാഷേ, സർട്ടിഫിക്കറ്റ് ഇനിയും ഒപ്പിട്ട് കിട്ടിയില്ലേ? ഇല്ലെന്നേ, രണ്ട് ചാല ഞാനിപ്പോ നടക്കുന്നു. എന്തിനല്ലേ വന്നതിനൊക്കെ? ആദ്യം തവണ ആളെയും കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലായിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞാനങ്ങ് ക്ഷമിച്ചു. ഇനി ഇന്നും കടമുള പറയാനാ ഭാവമെങ്കിൽ എന്റെ മട്ടങ്ങ് മാറും. നിനക്കൊന്ന് പറഞ്ഞു തരണം ചേക്കപ്പ ഞാൻ ആരാന്ന്. അതെങ്ങനെ എന്റെ ഇട്ടിയൂരം മാഷേ, ഒന്ന് മിണ്ടാനോ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കാനോ ഒരിടയോ ചാലോ വീണ് കിട്ടണ്ടേ? ആള് ശാന്തരാണെങ്കിൽ മെരുങ്ങാത്ത കന്നിനെ പോലെയാ, എപ്പോഴാ തുളിക്കുക എപ്പോഴാ ചവിട്ടുക എന്ന് പറയാൻ പറ്റൂ? വലിയ പ്രിൻസിപ്പളിന്റെ ഒക്കെ ആളാ അത്രേ. ഇതിനും വലിയ പ്രിൻസിപ്പളൊക്കെ പറഞ്ഞിരുന്നവർക്ക് വീട്ടിലിരിക്കുക, നാട് ഓടുമ്പോ നടുവേ ഓടണം. അതിനുള്ള വകവരില്ലാത്തവരൊക്കെ സർക്കാർ സ്ഥാപനത്തിൽ എന്തിനാണ്ടേ? വെറുതെ മത്സരവരക്കെടുത്താൻ ആളുണ്ടല്ലോ അല്ലേ? എങ്ങനെയാ ഇപ്പോഴത്തെ പ്രകൃതം? പ്രകൃതത്തിന് ഒരു കുഴപ്പമില്ല. എങ്കിൽ ഞാൻ ചെന്നിട്ടോ. ചെല്ല ചെല്ല. ഇവിടെ ആസ്പത്രിയിൽ സൗകര്യങ്ങൾ കുറവൊന്നുമില്ലല്ലോ. എന്റെ പഞ്ചായത്തിൽ ആകെയുള്ളൊരു മൃഗാസ്പത്രിയാണിത്. ഇവിടുത്തെ കാര്യങ്ങൾ വന്ന് അന്വേഷിക്കേണ്ടത് ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ എന്റെ ഒരു ധർമ്മമാണ്. പഞ്ചായത്തിലെ വലിൽ എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ പറയാൻ മടിക്കരുത്. പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ടതില്ല, ഇവിടെ പോരാത്ത സൗകര്യങ്ങൾക്ക് ഞാൻ ഡിപ്പാർട്ട്മെന്റ് എഴുതിയിട്ടുണ്ട്. അതെ, മിസ്റ്റർ ഇട്ടിയവരെ വന്നത് എന്റെ ആ സർട്ടിഫിക്കറ്റിന്റെ കാര്യത്തിനാ. അത് ഞാൻ അന്നേ പറഞ്ഞല്ലോ തരാനാവില്ലെന്ന്. കഴിഞ്ഞ തവണ എന്ന് വെച്ചാൽ സാറ് ചാർജ് എടുത്ത ഉടനെയാ. നമ്മളെ പറ്റിയൊക്കൊന്ന് അറിഞ്ഞും കേട്ടും മനസ്സിലാക്കി കഴിഞ്ഞിട്ട് വരാമെന്ന് വെച്ചാ അന്ന് പോയെ. ഒരു കഷം കടലാസിന്റെ കാര്യമല്ലേ സാറേ, അത് ഞൊപ്പിട്ട് വന്നുകൂടെ? ആ ചാവാലി പശുവിന് സർട്ടിഫിക്കറ്റ് തരാൻ പറ്റില്ല.
ആ ഒരു കഷ്ണം കടലാസ് കൊടുത്തെങ്കിലേ ബാങ്കിൽ നിന്ന് ലോൺ കിട്ടൂ. ഇനി സാർ സർട്ടിഫിക്കറ്റ് എന്നെ പിറ്റേന്ന് പശ്ചാത്തും തന്നെ വെക്കുക. ഞാൻ സ്വത്തും മുതലൊക്കെയുള്ള കൂട്ടത്തിലാ. ബാങ്കുകാരോട് ഞാനല്ലേ സമാധാനം പറയണ്ടേ? കിട്ടിയവരേക്ക് അതിനുള്ള സ്വത്തും മുതലും ഉണ്ടെങ്കിൽ കാശ് കൊടുത്തൊരു പശുവിന് വാങ്ങിക്കണം. ഈ ലോൺ എന്ന് പറയുന്നത് കയ്യിലെ കാശ് തികയാത്തവരെ സഹായിക്കാനാ. കയ്യില്ലാതെ കാശുണ്ടെന്ന് കരുതി വെറുതെ കിട്ടുന്ന സൗജന്യമായിരിക്കും, വേണ്ടാന്ന് വെക്കൂ. ആ തമ്പുരാ വരും, ഇരിക്കണം. ഇറങ്ങാറായില്ലേ? ആ ആയി. ഡോക്ടറുടെ ഈ ഒരു ദുശ്ശാഠ്യം കാരണം എനിക്ക് കിട്ടേണ്ട സൗജന്യമാണ് ഇല്ലാണ്ടായത്. അത് അത് ശരിയല്ല, ഡോക്ടർ മനസ്സിലാക്കണം. അവിടെ കൊണ്ട് കെട്ടിക്കോ. ഓ ആ എന്തായി, സാധിച്ചോ? ഏയ് ശരിയാവില്ല, ഇതുപോലെ തീരെ ശരിയാവില്ല. ഇങ്ങനെ തുടരാൻ ഭാവമെങ്കിൽ പഞ്ചായത്ത് റെസോർട്ട് മൂവ് ചെയ്യും. രാത്രി അവനെ കെട്ടി കെട്ടി. അത്രയ്ക്കൊന്നും ആവശ്യമില്ലെന്നേ, കിട്ടിയൊരു മാഷ് ഇപ്പൊ എന്താ വേണ്ടേ? കാര്യം സാധിക്കണം, അത്രയല്ലേ ഉള്ളൂ. അത്രയേ ഉള്ളൂ എന്നാ സമാധാനപ്പെടും. ചാക്കപ്പും പരിഹാരം ഉണ്ടാക്കാമെന്നേ. ഇതേവരെ ഒരു കാര്യവും ഞാൻ ചെന്ന് പറഞ്ഞിട്ടില്ല. ഇട്ടിയൂരം മാഷിയുടെ ഒരു കാര്യമായതുകൊണ്ട് തരവും തഞ്ചവും നോക്കി പറഞ്ഞ് കാര്യം സാധിപ്പിച്ചു തരാം. പോരെ മതി. ഇതിരിക്കട്ടെ. അയ്യോ ഇതൊന്നും വേണ്ടായിരുന്നു, വെറുതെ ആയിരുന്നു നമുക്ക് വേണ്ടി പണിയെടുക്കരുത്. അപ്പൊ ഞാൻ ഇറങ്ങട്ടെ. ചേക്കപ്പ ഞാനങ്ങോട്ട് ഇറങ്ങാണ്, ഞാൻ നിൽക്കേണ്ട അത്യാവശ്യമൊന്നുമില്ലല്ലോ. ഇല്ല. ഈ ഔദ്യോഗിക ജീവിതത്തിലെ ഒരു പ്രിൻസിപ്പിളും ചിട്ടയൊക്കെ ഉണ്ടാവണം നല്ലത് തന്നെ. പക്ഷെ ഈ പേഴ്സണൽ ലൈഫിലും അങ്ങനെ ആവുക വെച്ചാൽ ആറും മുഷിപ്പരാകട്ടോ എന്നെ ജീവിതം. ദിവസം ഒരേ കുളത്തിലേക്ക് കുളിക്കുള്ളൂ, ഒരേ പാത്രത്തിൽ നിന്ന് വെള്ളം കുടിക്കുകയുള്ളൂ, ഒരേ വസ്ത്രം ധരിക്കുകയുള്ളൂ. ഏതെ ഇങ്ങനെയൊക്കെയുള്ള ഒരു ഒരു ശീലമുണ്ടല്ലോ, അതായിച്ചാൽ മഹാ കഷ്ടമാണേ. അതെ ഇത്രയായിട്ടും ഞാനെന്താ കല്യാണം കഴിക്കാതെ നിൽക്കണമെന്നാ മേനോ ധരിച്ചേക്കണേ? ഇണങ്ങിപ്പിടിച്ചൊരു ബന്ധം പുത്തു പറഞ്ഞിട്ടാന്നാ. എന്നാലേ അതൊന്നുമല്ല കാര്യം. അതേ ഈ കാപ്പി കുടിക്കാൻ വേണ്ടിട്ട് ആരെങ്കിലും കാപ്പിത്തോട്ടം ഭയങ്കര. അപ്പോ തമ്പുരാന് കല്യാണമോ വേണ്ടാന്നാണ്? അങ്ങനെ അങ്ങ് വേണ്ടാന്ന് വെച്ചിട്ടില്ല, തൽക്കാലം ഉദ്ദേശമില്ലാന്നർത്ഥം. കല്യാണം കഴിച്ച ഇപ്പോഴുള്ള ഈ സ്വാതന്ത്ര്യമൊക്കെ ഒന്ന് പോയിപ്പോകും എന്നെ. അതെ മേലിന് നെഞ്ചത്തെ വെച്ച് പറയാം, കല്യാണം കഴിച്ചതും അതിന്റെ ഒരു ഒരു സ്വാതന്ത്ര്യക്കുറവും വല്ലപ്പോഴെങ്കിലും ഒരലോസരമായി തോന്നിട്ടില്ലാന്ന്? എനിക്കങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. ഏ എനിക്കിത് കേൾക്കുമ്പോഴാ ഈ ഒരു കാര്യത്തിൽ മാത്രം നോണ പറയരുത്. മഹാറാവ നേര് പറയാ, തോന്നിട്ടില്ലേ? എനിക്കങ്ങനത്തെ സന്ദർഭങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നേ. അങ്ങനെ പറട്ടെ, അപ്പോ സന്ദർഭം ഉണ്ടായിട്ടില്ല അല്ലേ കുട്ടികള? അതെ സന്ദർഭം ഉണ്ടായി വെച്ചാലേ. ഒന്ന് ചുമ്മാ ഇരുന്ന്, സന്ദർഭം കിട്ടിയാല് ആരും കട്ട് തിന്നും, അതിലൊരു തെറ്റുമില്ല. പക്ഷേ കല്യാണം കഴിച്ചവരാകുമ്പോ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, വീട്ടിൽ ചെല്ലുമ്പോ അവിടെ ഉള്ളവരുടെ കാര്യങ്ങൾക്ക് യാതൊരു വിഘ്നവും വരുത്താൻ പാടില്ല. അത് ഒരു മുട്ടും തോന്നിക്കാണ്ട് മുറവ് പോലൊക്കെ നടത്തുക. അവിടുത്തെ കാര്യങ്ങൾക്ക് ശ്രദ്ധയില്ലാണ്ട് വരുമ്പോഴാണ് സംഗതി ധാരണ. ആ സൈഡ് സേഫ് ആണോ പിന്നെ വല്ലപ്പോഴും ഒന്ന് വശപ്പശ കാണുന്നതില് ഒരു കുഴപ്പമില്ല. എന്താ തമ്പുരാനെ പറഞ്ഞേ? ഓ പിന്നെ ഞാനൊന്ന് ചോദിക്കട്ടെ എന്നെ, ശരീരം കൊണ്ടല്ലെങ്കിൽ പോട്ടെ, മനസ്സുകൊണ്ടെങ്കിലും ഒന്ന് വേലിയാടാത്ത ആണായി പിറന്ന ഒരുത്തനെ ഒന്ന് കാണിച്ചിട പറ്റോ? എന്നാലും ഒരു ചളിപ്പ് അല്ലേ, അതാദ്യം ഉണ്ടാവും. ആ ഞാൻ മേന്നെ കാണാൻ ഇറങ്ങിയതേ വേറൊരു കാര്യം പറയാനാ. അതെ എന്താച്ചാൽ ഏകാദശിയാ വരണേ, ഉത്സവം ഗംഭീരമാക്കണമെന്ന തീരുമാനം. പാട്ട് കച്ചേരിയും പാലയും
തിരുവാരകളിയും നാടകവും മറ്റ് വിലാസങ്ങളും ഒക്കെ ആയിട്ട് പൊടി പൊടിക്കണമെന്നാ. ചിരിച്ചോണ്ടായില്ല, മേനോൻ ഈ നാട്ടുകാരല്ല വെച്ചാലും ഞങ്ങൾക്കിപ്പോ ഇവിടുത്തുകാരനാ. മേനോൻ കമ്പനിയിലുണ്ടാവണം, എല്ലാറ്റിലും ഒരു മേൽനോട്ടവും ഒരു ഉത്സാഹവും ഒരു പങ്കാളിത്തം ഒക്കെ ഉണ്ടാവണം എല്ലാറ്റിലും. ഹായ് ഹായ്, ഇതാരൊക്കെ ഈ പറഞ്ഞേ? കോളേജ് വിട്ട് വരിക, ചെന്നൈയിൽ മുടക്കാണല്ലോ. ഓ, ഞാനത് മറന്നു. ആ, പരിചയപ്പെടുത്തില്ലല്ലോ, ഇത് മൂന്നാം മേനോൻ. ഡോക്ടറാ, നമ്മുടെ വെറ്ററിനറി ഹോസ്പിറ്റലിലെ പുതുതായി ചാർത്തെടുത്ത എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു ചങ്ങാതിയാ. അങ്ങനെ പ്രത്യേകിച്ച് എവിടേക്കും അല്ല, പോകാനൊട്ടും ധൃതിയില്ല. വിശേഷങ്ങളൊക്കെ വിസ്തരിച്ചറിഞ്ഞിട്ടേ പോണുള്ളൂ. വിസ്തരിച്ച് പറയാൻ ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടല്ലോ രണ്ടു ദിവസം. ഓ, പറഞ്ഞോളൂ, അതും ശരിയാ. എന്നാ പിന്നെ നാളെ സൗകര്യമായിട്ട് ഞാൻ അങ്ങോട്ട് ഇറങ്ങിക്കളയാം. ഏതാ കുട്ടികള്? കോലത്തെയാ? കോലത്തെ കോലത്തെ കുട്ടികളാച്ചാൽ ഞാൻ ഈ വഴി പിടിച്ച് സംസാരിക്കാൻ മറക്കടുവോ? ഇതൊക്കെ ഓരോ നമ്പറുകളല്ലേ, കിട്ടുന്നതൊക്കെ കൊളുത്തിയിടുക. എപ്പോഴാ ഇര വലിക്കാന്ന് ആര് കണ്ടു? ഇനി കൊളുത്താത്ത കുറ്റം കൊണ്ട് വലിക്കാണ്ടിരിക്കണ്ട. പല ദിക്കിലും കൊളുത്തിയാലേ ചില ദിക്കിലെങ്കിലും വലിച്ചു കിട്ടൂ എന്റെ മേന്നെ. എന്നിട്ട് മനസ്സുകൊണ്ടെങ്കിലും വേല ചാടാത്ത ആണുങ്ങൾ ഉണ്ടാവൂന്ന് ചോദിച്ചാ എന്താ ഉത്തരം പറയാ? എന്താ ഉത്തരം പറഞ്ഞാല്? എന്ന് ചോദിച്ചാ ഉണ്ടാവും പറയാൻ നെഞ്ചിന് ഉറപ്പില്ല എന്നിട്ടല്ലേ? അങ്ങനെ ഉണ്ടാവില്ല. മനസ്സുകൊണ്ടെങ്കിലും വേല ചാടാത്ത ആണുങ്ങൾ ഉണ്ടാവില്ല. അപ്പോ മുകുന്നേട്ടം വേല ചാടാറുണ്ടല്ലേ? മനസ്സുണ്ട്. ഇപ്പോഴല്ല ഉള്ളിലിരുപ്പ് പിടികിട്ടിയത്. ദേ, പിന്നൊരു കാര്യം, അപ്പുറത്തെ വീട്ടിൽ കല്യാണം കഴിക്കാത്ത ഒരു പെണ്ണുള്ളതാ, വേലയും കൂടി ഇല്ലാത്താണ് അങ്ങോട്ടെങ്ങും ചാടാൻ തുടങ്ങല്ലേ. എന്താ സാവിത്രി പറഞ്ഞേ? ഞാൻ തമാശ പറഞ്ഞല്ലേ. അല്ല, ഇനി ഞാൻ ചാടിയാത്തിന് എത്രത്തോളം ചാടും? നിനക്ക് അറിഞ്ഞൂടെ എന്നെ. ഹീറ്റ് പോരാ സാർ, ഹീറ്റ് പോരാ സാഹിപ്പേ. അതൊന്നും നമുക്കറിയില്ലപ്പാ. പശു തൊഴുത്തി കിടന്ന് ബാ വിളിച്ച് കയറ് പൊട്ടിക്കുക എന്ന് വെച്ച് ഒരു ഡോസ് മരുന്ന് വെറുതെ കളയാൻ പറ്റുമോ? അതൊന്നും ഇവിടെ പറ്റില്ല. ഇതാ കൊണ്ടുപോയിക്കോ, പിന്നെ എപ്പോഴെങ്കിലും കൊണ്ടുപോവാ. ആ സാഹിബ് ഒരു കാര്യം ചെയ്യും, രണ്ടാഴ്ച കഴിഞ്ഞ് ഒന്നുകൂടെ കൊണ്ടുവരും. നിങ്ങൾക്ക് എന്താ? ഞങ്ങൾ സാറിനെ ഒന്ന് കാണാൻ വന്നതാ. എന്നെയോ? അതെ. വരും. അന്ന് കുട്ടന്തമ്പുരാൻ പരിചയപ്പെടുത്തിയവരാ, ഓർമ്മയുണ്ടോ? ഓർക്കുന്നുണ്ട്. ഇരിക്കൂ. എന്താ വേണ്ടേ? വേറൊന്നുമില്ല, എസ് എസ് സി ബുക്കിലെ മാർക്ക് ലിസ്റ്റും ഡേറ്റ് ഓഫ് ബർത്തും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണ. അത്രേ ഉള്ളൂ? അതിനെന്താ, തന്നോളൂ. ഡോക്ടർക്ക് വേറെന്തെങ്കിലും ധൃതി ഉണ്ടെങ്കിൽ ഞങ്ങൾ വെയിറ്റ് ചെയ്യാം, ഞങ്ങൾക്ക് തിരക്കില്ല. എനിക്ക് ധൃതിയൊന്നുമില്ല. സർട്ടിഫിക്കറ്റ് എവിടെ, തന്നോളൂ.
കേട്ടതേയുള്ളൂ, സീൽ വെച്ചില്ല. ഓ സോറി. ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഈ ഉത്സവകാലത്ത് എവിടെയാ തിരുവാതിര കളി പതിവ്? ഭാരിച്ച കാര്യങ്ങൾ ആരും ഒന്നും അന്വേഷിക്കണ്ട, അത് വേണം. അത് ഞാൻ സംഘടിപ്പിച്ച് സ്റ്റേയിൽ എത്തിച്ചോളാം. എന്തെങ്കിലുമൊക്കെ ഒരു ഒരു പുതുവ വേണ്ടേ? നമ്മുടെ കുട്ടികൾക്ക് ഇതൊക്കെ ഒന്ന് പ്രകടിപ്പിക്കാനുള്ള ഒരു അവസരം. നമ്മളല്ലാണ്ട് പിന്നെ വേറെ ആരാ ഉണ്ടാക്കി കൊടുക്കുക? എന്താ തന്നെ? അതെ അതെ. ആ അപ്പൊ നാടകത്തിന്റെയും തിരുവാതിരക്കളുടെയും കാര്യം തമ്പരാൻ നിൽക്കണം. ഏറ്റു കഴിഞ്ഞു. വെടിക്കെട്ടിന്റെയും മേളത്തിന്റെയും കാര്യം ഞാനും മൂത്താരും കൂടി ഏറ്റു. ആ ബാക്കിയൊക്കെ നിങ്ങളുടെ ചുമതലയാ. ദാ ഈ കണക്കും കാര്യങ്ങളൊക്കെ നോക്കി വെക്കുക. ഇപ്പോൾ ലേശം ധൃതിയുണ്ട്. ഞാൻ വരിക. എന്താ ഈ തമ്പുരാൻ നാടകത്തിന്റെയും തിരുവാതിരക്കളുടെയും കാര്യം പറയുന്നേ? അതന്നെ ഞാനും ചോദിക്കണത്. ചെലവൊക്കെ കേട്ടല്ലോ മേന്നെ. എന്താ ഞാൻ പറഞ്ഞേച്ച രണ്ട് കുട്ടികള് ഹോസ്പിറ്റലിൽ വന്നിരുന്നില്ലേ? ഞാൻ അറ്റസ്റ്റ് ചെയ്ത് കൊടുത്തല്ലോ. വെറുതെ അറ്റസ്റ്റ് ചെയ്ത് വിടാൻ വേണ്ടി മാത്രമല്ലല്ലോ ഞാൻ അവരെ അങ്ങോട്ട് അയച്ചത്. കുട്ടികള് പറയ മേന്നെ ഏതാണ്ട് വലിയ സംഭ്രമോ വേറെയല്ലോ ഒക്കെ ആയിരുന്നു. പെൺകുട്ടികൾ പിന്നെ നുണ പറയാവില്ലേ മേലെ? ഞാൻ പരിചയപ്പെടുത്തിയ എന്റെ ഒരു ചങ്ങാതി പെൺകുട്ടികളുടെ മുമ്പിൽ പറയാൻ വെച്ചാൽ ഇതൊക്കെ ഒന്ന് പറയാനുള്ള ഒരു അടുപ്പം തമ്പുരാനോട്. തമ്പുരാനെ പരിചയമുണ്ടോ? അടുപ്പം ഉണ്ടാവും. അടുപ്പം വെച്ചാൽ വേണ്ട രീതിയിലുള്ളത്ര അടുപ്പം. സാരല്ല. അതെ എന്താ ഈ വിറയലും സംഭവം ഒക്കെ ഉണ്ടാവണം നിശ്ചയമുണ്ടോ? അതാ പറയണേ, മരുന്നിന് വേണ്ടിയിട്ടെങ്കിലും വല്ലപ്പോഴും ഒന്ന് വശപ്പശയാകണം. അങ്ങനെ ഇപ്പൊ എന്റെ വിറയൽ മാറണ്ട. അത്ര തറപ്പിച്ചൊന്നും പറയണ്ടോ, പുരുഷ മനസ്സാണേ. മലപ്പാട്ടെ സുമതി കുട്ടിയുടെ മോളല്ലേ നീ? അതേ കണ്ണ്, അതേ മൂക്ക്, ഇങ്ങനെ ഒത്തു വരും. സ്കൂളിലേക്ക് പോടാ കൊച്ചിക്കല്ല. ഇവൻ എവിടാ പഠിക്കുന്നത്? ബോയ്സ് സ്കൂളിലാ? ഒരു കാര്യം ചെയ്യും, ഇവനെ ഗേൾസ് സ്കൂളിൽ കൊടുത്തത്, പിന്നെ അവൻ സ്കൂളിൽ നിറങ്ങൂല. അല്ലടാ കുട്ടാ, ഇതൊക്കെ തമാശയാ, കൊലത്തു അറിയണ്ടല്ലോ. ഇതൊക്കെ ഇപ്പൊ നാല് അക്ഷരം പഠിച്ച് കണ്ണു തെളിഞ്ഞില്ലെങ്കിലേ പിന്നെ ചുവര് പിടിക്കേണ്ടി വരും. പടാ ഇങ്ങോട്ട്, നിന്നെ ഇങ്ങനെയാണല്ലോ.
തമ്പുരാനോ? എത്ര വിളിയാ വിളിച്ചതാണ് നേരെ? എവിടെയായിരുന്നു? എന്താ വിശേഷിച്ച? അപ്പൊ കഥ നാണുകാര് തന്നെ പറയണു, ഞാൻ ഇങ്ങോട്ടേക്കും വരണില്ല, കാര്യങ്ങളൊന്നും അന്വേഷിക്കണില്ല. എന്നാൽ ആ പരിമിതി എടുത്ത് കളയാം. ഇതുവഴി പോയപ്പോ ഒന്ന് കേറി നന്നായിരിക്ക. കുറച്ച് വെള്ളം കുടിക്കാൻ വേണ്ടിയിരുന്നല്ലോ. ജാനക്കുട്ടി ഇല്ലേ അകത്ത്? ജാനകി കുടിക്കാൻ കുറച്ച് വെള്ളം എടുത്തോളൂ. പച്ചവെള്ളം അല്ല പിന്നെ നിന്റെ കഞ്ഞോളം നമ്പരാ കുടിക്കോ? എനിക്ക് അങ്ങനൊന്നും ഇല്ല. ജാനകിക്കുട്ടി ചോദിച്ച സ്ഥിതിക്ക് വെറും വെള്ളം ആക്കണ്ട. ഒരു കാപ്പിയാ കുടിച്ചാ നാണുകാർക്കും ആവാ ഒരു ഗ്ലാസ്. എനിക്കിപ്പൊ കാപ്പി കുടിച്ചാൽ ശരിയാവില്ല. എന്നാ പിന്നെ എനിക്ക് മാത്രം മതി. നല്ല കടുപ്പത്തില് നല്ല മധുരത്തില്. നാണുകാരെ ഇങ്ങനെയൊക്കെ ഇരുന്നാ മതിയോ? ഒരു സമ്മതമൊക്കെ വേണ്ടേ? ആർക്ക്? രണ്ടു പേർക്കും കൂട്ടിക്കോളൂ. ഇതിലെന്താ എത്ര സങ്കോചപ്പെടാനുള്ളേ? നാണുകാർക്കെന്താ അതിന് മാത്രം പ്രായമൊറ്റായോ? സംബന്ധം ചെയ്തില്ല എന്നുവെച്ചാൽ ചെയ്തില്ലെന്നേ ഉള്ളൂ. പറ്റിയൊരെണ്ണല്ല വന്നു കാരണം വെച്ചാൽ എന്റെ ഒരു സ്വഭാവത്തിന് പറ്റില്ല. ആട്ടി പുറത്താക്കാന്ന് വെച്ചാൽ ഇന്നത്തെ കാലത്ത് അവകാശം പറഞ്ഞു വരും. ഇവിടത്തെ പാവം പെണ്ണ വെള്ളത്തിലാവും. അതിന് ജാനകിക്കുട്ടിക്ക് ആവാമല്ലോ ഒരു സംബന്ധക്കാരനൊക്കെ. അതും ഈ പറഞ്ഞതുപോലെ തന്നെയാ. കൊള്ളാവുന്ന ഒരുത്തനല്ല വന്ന് കയറണെന്ന് വെച്ചാൽ എന്താണ്ടാവുക? ആ പാവം പെണ്ണിനെ പറഞ്ഞ് കുത്തിത്തിരിപ്പിച്ച് പിന്നെ കോടതിയായി കച്ചേരിയായി അവകാശം മേടിക്കലായി കിട്ടിയതുകൊണ്ട് അവനാ പോവും. അപ്പൊ എന്താ ഉണ്ടാവുക വെച്ചാൽ ഈ ഞാനാ വെള്ളത്തിലാവും. സ്വത്തിലും മുതലും ഒക്കെ എന്ത് കാര്യമാണ് നേരെ? ഈ ആയുസ് എന്ന് പറയണത് താന്ന് പറയണ നേരത്തേക്കേ ഉള്ളൂ. ചത്താല് ചീഞ്ഞു പോകാനുള്ളതായി ശരീരം. അതെ, ഈ കല്യാണ സൂത്രത്തിന്റെ ഒരു രസം പിടികിട്ടാത്ത കൊണ്ടാണ് നാണുകാര് സംബന്ധക്കാര്യം ഒരടന്തനായിട്ടങ്ങ് വിട്ടേക്കണേ. അതിന്റെ ഒരു രസം പിടികിട്ടാണുണ്ടല്ലോ. പിന്നെ സ്വത്തും വേണ്ട മുതലും വേണ്ട ഒന്നും വേണ്ടെന്ന് വെക്കും. നാണുകാർക്ക് ചുരുക്കത്തിൽ ഇതേവരെ ഈ വിഷയത്തിന്റെ ഒരു ഒരു ചുറ്റുപാടുണ്ടായിട്ടില്ലവോ. ജാനകുട്ടി കേട്ടോളൂ, രണ്ടുപേരുടെയും കാര്യം ഈ തമ്പുരാൻ എത്തി. ആദ്യം ഓടപ്പുറം എന്നുള്ള പിന്നെ ഓപ്പയുടെ. അങ്ങനെ ഉണ്ടോ ഒരു കാര്യം? രണ്ടുപേരെയും സംബന്ധം കഴിപ്പിച്ചിട്ടേ ബാക്കി കഥയുള്ളൂ. ആങ്ങളെയും പെങ്ങളെയും നനപ്പിച്ച് കുളിപ്പിച്ച് കിടത്തിയിട്ടാ ഞാൻ പോന്നെ. സമ്മർദ്ദക്കാര്യം പറയുമ്പോ കിളവന്റെ മുഖം ഒന്ന് കാണേണ്ടതായിരുന്നേ. ഞാൻ കൂടി ഉണ്ടാവേണ്ടതായി. ഓ അല്ല, ഒന്ന് കാണാനോ എന്ന് കരുതി. ഉവേ അറിയാമേ, കാണാനും അറിയാനും ഉള്ള സന്ദർഭങ്ങള് ഞാൻ ഉണ്ടാക്കി തരണ്ട്. പക്ഷേ കണ്ടിട്ട് ഒഴിഞ്ഞുമാറി നിന്നുകളായിരുന്നു. നല്ല കൈയാണല്ലോ മേന്നെ. ആയുസിനങ്ങ് ഒരു കുഴപ്പമില്ല, തല്ലി കൊന്നാലും ചാവില്ല അടുത്തങ്ങ്. ചില കുനിഷ്ഠ വിചാരങ്ങളൊക്കെ ഉണ്ട് ഉള്ളില്. പശപ്പശയാകാനുള്ള എല്ലാ സാധ്യതകളും അടുത്ത് കാണുന്നുണ്ട്. മനസ്സുകൊണ്ടുള്ള വേലിയാട്ടത്തിന് ഒരു കുറവുമില്ല. ശരീരം കൊണ്ടുകൂടി അല്പം തൻ്റെടം കൂടി ഉണ്ടെന്ന് വെച്ചാൽ ഒരുപാട് സാധ്യതകൾ അങ്ങനെ ചുറ്റുവട്ടത്ത് കിടന്ന് കറങ്ങല്ലേ. തൊട്ടയൽവക്കത്ത് തന്നെ ഒന്നാന്തരം ഉരുൾപ്പൊടി കിടക്കല്ലേ. ഒന്ന് നനച്ചൊതുക്കി എടുക്കേണ്ട കാര്യമല്ലേ ഉള്ളൂ. ഏയ്, ഒരു കുടുംബമായിട്ടൊക്കെ താമസിക്കുമ്പോ എങ്ങനെ 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 കുടുംബമായിട്ടല്ല താമസിക്കുന്ന വെച്ചാൽ അരക്കെ നോക്കായിരുന്നു അല്ലേ? കൊച്ചുകള അങ്ങനെ വഴിക്കുവാ. അതെ, എനിക്കിപ്പോ അങ്ങനെയുള്ള ചുറ്റുപാടൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനൊന്നും അവിടെ കയറി പെരുമാറുന്നതില് മേന്ന് വിരോധമൊന്നുമില്ലവോ.
എനിക്കിപ്പോ എന്താ അതില്? പക്ഷെ തമ്പുരാൻ വിചാരിക്കുന്ന ഒരു കേസ് അല്ല അത്. ആ കുട്ടിയുടെ പ്രകൃതവും സമ്പ്രദായവും ഒക്കെ കണ്ടാലറിഞ്ഞു. പിന്നെ പ്രകൃതവും സമ്പ്രദായവും ഒക്കെ എനിക്കോ മേന്മ പുള്ളറിയാ. പിന്നെ വശപ്പ് ശകാരമുള്ള ലക്ഷണമുണ്ടോ തമ്പുരാന്റെ കണ്ടാ അറിയാം. അങ്ങനെയുള്ള സ്ഥലത്തെ തമ്പുരാൻ കയറി പെരുമാറും. അല്ലാണ്ട് കുടുംബം കൂട്ടി വരാഹരമായിട്ട് കഴിയുന്നിടത്തൊന്നും തമ്പുരാൻ കയറാറില്ല. ഇക്കാര്യങ്ങൾക്ക് മേൻ ഇപ്പോഴും ഒരു ശിശുവാ. എല്ലാരും ശിശുവായിട്ടാണല്ലോ തുടങ്ങുന്നത്. ചെറിയൊരു വാസനയൊക്കെ കാണാറുണ്ട്, ചാൽ പണിയെടുത്തതിന് ഫലം കാണാറുണ്ട് എന്നർത്ഥം. ഒരു കാര്യം ചെയ്യ, ദക്ഷിണ നിന്ന് അങ്ങ് ശിഷ്യപ്പെടുക. ഇന്നെന്താ ഒരുങ്ങി പിടിച്ചിരിക്കണേ? കിടക്കൊന്നും വേണ്ടേ? സാവിത്രി, ഞാനൊരു കാര്യം പറഞ്ഞ അനുസരിക്കൂ. എന്താ അങ്ങനെ പ്രത്യേകിച്ച് ചോദിക്കാൻ? മുഖനേട്ടം പറഞ്ഞിട്ട് ഞാൻ എന്തെങ്കിലും അനുസരിക്കാതിരുന്നിട്ടുണ്ടോ? അതല്ല, ഉപ അനുസരിക്കാറുണ്ട്. എന്നാലും എന്താ കാര്യം? മുഖനേട്ടം പറയൂ. അങ്ങനെ പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല, നിസ്സാരമാണ്, ചെയ്യാവുന്നതേ ഉള്ളൂ. എന്തിനു മുഖനേട്ടം എത്ര വലിയ മുഖപുര? കാര്യം എന്താ വെച്ചാൽ തുറന്നു പറഞ്ഞൂടെ. സാവിത്രി, ഞാൻ ആലോചിക്കുക, ഈ രാവിലെ മുതൽ രാത്രി വരെയുള്ള നമ്മുടെ സ്ഥിരം ജീവിതം ഉണ്ടല്ലോ. അത്താഴം കഴിക്കുക, ജോലി ഒതുക്കുക, മുണ്ടും നേരിയതുമായിട്ട് നീ വന്ന് കിടക്കുക, ഞാൻ കൂടെ കിടക്കുക, പിന്നെ അങ്ങനെ 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 പിന്നെ കിടന്നുറങ്ങുക. ദിവസവും ഇതല്ലേ സാവിത്രി? സാവിത്രിക്ക് മടുക്കില്ലേ? മുഖനേട്ടന് മടുപ്പായോ? അയ്യോ സാവിത്രി, ഞാൻ അതല്ല പറഞ്ഞത്. നിനക്കും എനിക്കും ഈ റൊട്ടീൻ ജീവിതം മടുത്തില്ല എന്ന. നമുക്കൊരു കുട്ടി ഉണ്ടാകാത്തത് എന്റെ കുറ്റമുണ്ടാ? അതല്ല സാവിത്രി ഞാൻ പറഞ്ഞത്. ചോ, ഞാനൊന്നും പറഞ്ഞില്ല, കിടക്കാം. മുഖനേട്ട് എന്താ പറയാൻ തുടങ്ങിയത്? അത് പറയൂ, എന്നിട്ട് കിടക്കാം. ഒന്നുമില്ല. ഒന്നുമില്ലെന്നേ, നമുക്ക് കിടക്കാം. അങ്ങനെ ഇപ്പൊ കിടക്കണ്ട. എന്താ പറയാമെന്നൊന്ന് പറയൂ. എന്നോടല്ലേ മുന്നേട്ട? സാവിത്രി കോളേജ് പഠിക്കുമ്പോ ഹോസ്റ്റലിലല്ലേ താമസിച്ചിരുന്നേ? അതെ. അതെന്താ ഇപ്പൊ ചോദിക്കാൻ? അല്ല, അവിടെ രാത്രി കിടക്കാൻ നേരത്ത് എന്ത് ഡ്രസ്സാ ധരിക്കാറുള്ളത്? ഞാൻ സാരി ഉടുക്കും. മറ്റു ഹോസ്റ്റലേഴ്സോ? ചിലര് സാരി ഉടുക്കും, ചിലര് നൈറ്റി ഇടും. സാവിത്രിക്ക് നൈറ്റ് ഇടണമെന്ന് തോന്നിയിട്ടില്ലേ? എനിക്കിഷ്ടമല്ല നൈറ്റ് ഇടുന്നത്. അതെന്താ ഇഷ്ടമല്ലാത്തത്? നല്ല സൗകര്യമുള്ള ഡ്രസ് അല്ലേ? സൗകര്യക്കാണ്, എന്നാലും എനിക്ക് സാവിത്രി ഒന്ന് ഉടുത്ത് കാണണം, എന്റെ ഒരു ആഗ്രഹമാ. പ്ലീസ്. ഇതൊക്കെ ഉടുത്തന്നാലേ അമ്മയെങ്ങാനും കണ്ടാലുണ്ടല്ലോ. അയ്യോ, ഇത് അമ്മയുടെ മുന്നിൽ ഉടുക്കാനല്ല, നമ്മൾ ഉണ്ടാവും മാത്രമുള്ള ഉടുക്കാന്. രാവിലെ കഴിച്ചു വെച്ചോ. ഇപ്പൊ എന്താ മുഖനേട്ടൻ ഇങ്ങനെ ഒന്ന് തോന്നാൻ? ഇതൊന്ന് ഉടുത്ത് കാണാനുള്ള ആഗ്രഹമുണ്ടാ. ഇനി എനിക്ക് വിസ്തരിക്കാനൊന്നും അറിയാം. കൃഷ്ണ നീ പേഗനെ ബഗു, കൃഷ്ണ നീ പേഗനെ ബഗു.
കൃഷ്ണ നീ വേഗനെ വരൂ, കൃഷ്ണ നീ വേഗനെ വാ. ഒരു വല്ലാണ്ടും ഇല്ല, ഈ ഡ്രസ്സിൽ സാവിത്രി കണ്ടാലുണ്ടോ? പിന്നെ ഈ ഡ്രസ്സിൽ കണ്ടിട്ടല്ലേ എന്നെ ഇഷ്ടപ്പെട്ടത്? ഈ ഡ്രസ്സിലെ ഏത് ഡ്രസ്സിലും സാവിത്രി അല്ലാണ്ട് എനിക്ക് പിന്നെ ആരാ ഇഷ്ടം? ഗംഗാ നടമാടി ഗംഗയുമായി, തമ്പുരാൻ ശൃംഗാര നടമാടി ഗംഗയുമായി, തിന്തക്കം തോന്തിത്താം തിമൃതക്കം തോന്തിത്താം, തിന്തക്കം തോന്തിത്താം തിമൃതക്കം തോന്തിത്താം, തിന്തക്കം തോന്തിത്താം തിമൃതക്കം തോന്തിത്താം, തിന്തക്കം തോന്തിത്താം തിമൃതക്കം തോന്തിത്താം, തിന്തക്കം തോന്തിത്താം. മുഖസ്തുതി പറയാണ് ധരിക്കരുത്, അന്നേ പറയണമെന്ന് കരുതിയതാ. സൗകര്യവും സന്ദർഭവും ഒത്തു കിട്ടാത്തത് കൊണ്ട് പറഞ്ഞില്ലാതെ ഉള്ളൂ. നാണുനേരമുള്ളപ്പോഴെങ്ങനെ ഇതൊക്കെ പറയാ, അസലായിട്ടുണ്ട്. കോലോത്ത് വരെ ഈ അടുത്ത കാലത്തൊന്നും ഇത്ര നല്ല കാപ്പി കിട്ടാറില്ല. ഈ കൈപ്പുണ്യം കൈപ്പുണ്യം എന്ന് പറയുന്നത് ഒരു വര, അങ്ങനെ എല്ലാവർക്കും അത് കിട്ടില്ല. അല്ല ജാനക്കുട്ടി, നമ്മൾ രണ്ടുപേരും കൂടി പുറത്തിരുന്ന് ഇങ്ങനെ സംസാരിച്ചോണ്ടിരുന്ന വല്ലവരും വല്ലതൊക്കെ പറയുവോ? വല്ലവരും വല്ലതൊക്കെ പറയാനായിട്ട് ഇവിടെ ആരെങ്കിലും കടന്നു വന്നിട്ടുണ്ടേ? ഇവിടെ ആരും വരാറില്ല. അതെന്താ അയലോക്കത്തുകാര്? ഓപ്പയ്ക്ക് ഒന്നും ഇഷ്ടമില്ല. ഓപ്പയുടെ സ്വഭാവഗുണം കാരണം അയലോക്കക്കാരായിട്ടൊന്നും ഒരു ബന്ധവുമില്ല. എനിക്കിവിടുത്തെ തട്ടും മച്ചുംപുറവും മോന്തായും ഒക്കെ ഒന്ന് കയറി കണ്ടാ കൊള്ളാമെന്നുണ്ട്. നാണനായാലും വന്നിട്ടാവാം ചാൽ വരാൻ വൈകുമെന്ന് ജാനക്കുട്ടനെ പറയുന്നു. അപ്പൊ പിന്നെ എന്താ വേണ്ടേ? വിരോധമൊന്നുമില്ലല്ലോ. ഓ നമ്മൾ രണ്ടാളും അകത്ത് കയറി ചുറ്റിക്കറങ്ങി കണ്ട് പുറത്തേക്ക് വരുമ്പോ ആരെങ്കിലും കണ്ടാൽ? അല്ല, ആരും ഉണ്ടാവില്ല കാണാമെന്ന് ജാനക്കുട്ടി പറഞ്ഞല്ലോ. പിന്നെ പട്ടിയും പൂച്ച അകത്ത് കിടക്കണ്ട, ഉമ്മറത്തെ വായലാചാരിയേക്കാം. Thank you.
തമ്പുരാൻ ഇപ്പം ഇവിടുന്ന് പ്രാണനാഥ എനിക്കു നൽകിയ രമാനന്ദരസത്തെ പർവ്വതിനെഴുതാമോ. ഇവിടെ മൺകുട ഉണ്ടെന്നുള്ള കാര്യത്തിൽ എനിക്കത് നിശ്ചയം, തമ്പുരാനെ നിശ്ചയം. പലരുടെ വീട്ടിലുള്ള പല കാര്യങ്ങളും അവരെക്കാളും പലരെക്കാളും കൂടുതൽ എനിക്കറിയാവേണ്ടതാണ് നായര്. ജാനെ കുട്ടി ഒരു കാര്യം ചെയ്യാം, പത്തായത്തില് പയറും വിത്തിട്ട് വെച്ചിരിക്കുന്ന ഒരു കുടമുണ്ട്, ആദ്യം എടുത്തുകൊണ്ട് വരിക. ഉണ്ടല്ലോ, ഇല്ല എന്ന് പറയാൻ പറ്റുമോ? അതാ തമ്പുരാൻ. തമ്പുരാനെ സമ്മതിച്ചിരിക്കണം. നാണുകാർക്ക് അങ്ങനെ ആരും പിടിക്കില്ല എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇപ്പൊ എങ്ങനെ നമ്മളെ പറ്റി? പിടിച്ചോ? പിടിച്ചു പിടിച്ചു, ധാരാളം പിടിച്ചു. ഇനിയിപ്പോ പല കാര്യങ്ങൾക്കും ഒരു പരിഹാരം ഉണ്ടാവും. എന്താണ് ചോദിക്കരുത്, ഉണ്ടാവും. ഇതാ എന്റെ ഒരു സ്വഭാവം, മനസ്സിൽ ഇഷ്ടപ്പെട്ട ഒരു സഹസാരം എന്ന് വെച്ചാ പിന്നെ പാട്ടായി, കവിതയായി, കൂത്തായി, കൊട്ടായി ഒന്നും പറയണ്ട. പിന്നെ പിടിച്ചാ പിടിയിട്ടില്ല, പാരമ്പര്യത്തിന്റെ ഒരു സിദ്ധിയാണേ. വാസ്തവം ഓരോത്തുള്ളവർക്ക് പറഞ്ഞിട്ടുള്ളതാ ഈ രസികത്വം. ീച്ചൊന്ന് കീച്ച് കിടത്തക്ക കീച്ചി
കാൽ രണ്ടേ കാൽ താളക്കണക്കൊട്ടയിൽ നിന്നാ പിടിച്ചു. അമ്പത്തൊമ്പത് പെൺപക്ഷി അതിന്റെ കൂടെ ഒരാൺപക്ഷി, അൻപത്തൊമ്പത് പെൺപക്ഷി അതിന്റെ കൂടെ ഒരാൺപക്ഷി. ആൺപക്ഷിയും പെൺപക്ഷികളും പ്രേമം മൂത്ത് തമ്മിൽ കൊത്തിട്ട് അമൃത 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 അമൃതത്തൈ തിത്തൈ. മാമാനം കുന്നത്തില്ലിക്കാടോടിക്കാറ്റ്, മാമാനം കുന്നത്തില്ലിക്കാടോടിക്കാറ്റ് അവനൊരു നാടോടി. ചൂളം കൊത്തും രാപ്പാടി അവനൊരു നാടോടി, ചൂളം കൊത്തും രാപ്പാടി. മരം മറഞ്ഞും മറിഞ്ഞു വീണും മനം മടുത്തും പിടഞ്ഞണീറ്റും തരുണികളുടെ കുറുകുറുനിര തഴുകാൻ കിട്ടാതെ കാറ്റ് അത്തിമരത്തെ കൊമ്പിൽ, കാറ്റ് അത്തിമരത്തെ കൊമ്പിൽ കെട്ടി, കാറ്റ് അത്തിമരത്തെ കൊമ്പിൽ കെട്ടി ഞാന്നു ചത്തു. അമ്പത്തൊമ്പത് പെൺപക്ഷി അതിന്റെ കൂടെ ഒരാൺപക്ഷി, അമ്പത്തൊമ്പത് പെൺപക്ഷി അതിന്റെ കൂടെ ഒരാൺപക്ഷി. ആൺപക്ഷിയും പെൺപക്ഷികളും പ്രേമം മൂത്ത് തമ്മിൽ കൊത്തി തമൃത അമൃത 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 അമൃതത്തൈ തിത്തൈ. പറക്കാൻ താളമുണ്ട് കയ്യിൽ, പാലപ്പൊലി തരുണികളുടെ കാർകൂന്തൽ തഴ പിന്നിൽ തട്ടും താളം. Hi.
സഹകരിക്കണമെന്ന് തമ്പുരാൻ പറഞ്ഞപ്പോ എനിക്ക് മടിയായി. ഇപ്പൊ തോന്നണു സഹകരിക്കാൻ കഴിഞ്ഞത് ഒരു നല്ല കാര്യമായിരുന്നു. അല്ല, ഈ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നില്ലെങ്കിൽ ഞാൻ ഈ ഉത്സവത്തിന് വരവൊന്നും ഉണ്ടാവില്ലേ? വലിയ നഷ്ടമായി പോയത്. ആറേഴ് ദിവസമായിട്ട് സമയം പോണത് അറിയുന്നില്ല. സമയം പോണത് മാത്രമാണ് ഈ കണ്ണിനൊരു കുളിർമ ഉണ്ടാവുക. ഇങ്ങനെയൊക്കെ അല്ലല്ലോ പിന്നെ എങ്ങനെയാ തമ്പുരാന്റെ കൂടെ ഒരു കാര്യത്തിൽ ഇറങ്ങി തിരിച്ചാൽ അതിന് ലാഭമല്ലാണ്ട് നഷ്ടം ഉണ്ടാവില്ല. ഇന്നത്തെ വലിയ വിളക്കും കൂടി കഴിഞ്ഞാൽ നാളെ തൊട്ടുള്ള കാര്യമാണ്. വിഷു കഴിഞ്ഞ് പിറ്റേ ദിവസം മാതിരിയാവും. എന്നെ സമയത്തോളം എന്റെ മേനെ അതിന്റെ പ്രശ്നമേ എന്നും ഒരുപോലെ. വിഷു അല്ലെങ്കിൽ തിരുവാതിര, അതും അല്ലെങ്കിൽ ഓണം, ഓണം അല്ലെങ്കിൽ പൂരം, അതും അല്ലെങ്കിൽ വിളക്ക്. നിങ്ങൾ പോവും. ഇതിനൊക്കെയുള്ള ഒരു മനസ്സുണ്ടാവുക എന്നുള്ള അല്ലാണ്ട് ചുമ്മാ മേനെ പോലെ ഭക്ഷണമുള്ള ചവിട്ടലൊക്കെ നടന്നാല് വിഷു കഴിഞ്ഞാൽ വിഷു കഴിഞ്ഞ പോലെയും, ഓണം കഴിഞ്ഞാൽ ഓണം കഴിഞ്ഞ പോലെയും, വിളക്ക് കഴിഞ്ഞാൽ വിളക്ക് കഴിഞ്ഞ പോലെയും, പൂരം കഴിഞ്ഞാൽ പൂരം കഴിഞ്ഞ പോലെയും. തമ്പുരാൻ എന്തോരം ആൾക്കാരെയാ പരിചയം. ആൾക്കാരെ സ്ത്രീകളെ എന്നല്ലേ ഉദ്ദേശിച്ചേ? എന്തിനാ മേനെ ഈ വളഞ്ഞ വഴിയൊക്കെ? എനിക്ക് ധാരാളം സ്ത്രീകളെ പരിചയം. ഞാൻ വെറും പരിചയമല്ലാതെ ഉദ്ദേശിക്കുന്നു. തമ്പുരാൻ ആളൊരു ഭാഗ്യവാനാണേ, ഇങ്ങനെ ഇതൊക്കെ സാധിച്ചെടുക്കുന്നേ. അത് മാത്രം വലിയ കാര്യമല്ലേ. മേനോ കരുതമാരി ഇതൊന്നും അത്ര വലിയ പ്രശ്നമല്ല. നാണാരുടെ വീട്ടിൽ കയറി നിങ്ങൾ തൊട്ടായാലോ തരുന്നത് എന്താ കാര്യം? ചുരുക്കത്തിൽ മേന്റെ ഒരു മേലിലാത്തിലാണ് സംഗതി തരാക്കിയത് എന്ന് വേണം വെച്ചാ പറയാം. എന്റെ കേറാത്തില ആ പറഞ്ഞൊരു വ്യസനം കിടക്കുന്നു മേന്നെ. എന്താ കരാക്കണോ? അയ്യോ, അവിടൊക്കെ തൊട്ട് അയൽവക്കാ. വഴിയുണ്ടാക്കാം, വേറെ നോക്കാന്നേ. എനിക്ക് ഈ ഒരു കാര്യത്തിൽ വേണ്ടപ്പെട്ടവർക്കൊരാശ തോന്നിയ അത് സഫലീകരിച്ച് കണ്ടില്ല വെച്ചാ ഒറ്റ സങ്കട. ആർക്കൊരു നഷ്ടമുള്ള കാര്യമല്ലല്ലോ. ചേതമില്ലാത്തൊരു ഉപകാരം ചെയ്യും. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ആണല്ലോ. ഇപ്പൊ തന്നെ മേന്റെ കേരളത്തിൽ ഞാൻ ഒരു കാര്യം സാധിച്ചു. അപ്പൊ പിന്നെ എന്റെ കേരളത്തിൽ മേന്നൊരു കാര്യം സാധ്യത ഉണ്ടാവാ വെച്ചാൽ അത്രയ്ക്ക് വലിയ അല്ലോട്ട് ചെയ്യാൻ പറ്റൂ. ഇപ്പൊ തരാക എന്നുവെച്ചാ പറഞ്ഞു. അയ്യോ, നാളത്തെ കഴിഞ്ഞോട്ടെ. നാളത്തെ കഴിഞ്ഞു? അതെങ്ങനെ? അത് കണ്ടിട്ട് ഞാൻ മഴയുണ്ടാക്കാം.
ഞാൻ പറയുന്നത് വേണം നിങ്ങൾ കേൾക്കുക. കോളേജിൽ പഠിക്കുമ്പോ എനിക്കിതിന്റെ ഇരട്ടി മുടി ഉണ്ടായിരുന്നു. സാവിത്രി ചേച്ചിയുടെ മുടിക്ക് ഇപ്പോഴും നല്ല ഉള്ളുണ്ട്. അപ്പൊ പണ്ടുണ്ടായിരുന്ന മുടി കണ്ടിരുന്നെങ്കിലോ, ജാനകി അന്തം വിട്ടു പോവും. ആൽബത്തിലെ ഫോട്ടോകൾ കണ്ടിട്ടില്ലേ, അതിന്റെ പാതി മുടിയുണ്ട് ഇപ്പോ. അത് ശരിയാ. അങ്ങനെ ഞാനൊരു കാര്യം ചോദിച്ചോണെന്ന് വിചാരിച്ചതാ. ആൽബത്തിലുള്ള എല്ലാ ഫോട്ടോയും ചേച്ചി സാരി ഉടുത്തിട്ടാ. ഇവിടെ വന്നിട്ട് ഒറ്റ പ്രാവശ്യം പോലും സാരി ഉടുത്ത് കണ്ടിട്ടില്ലല്ലോ. വീട്ടിൽ നിൽക്കുമ്പോഴും അമ്പലത്തിൽ പോകുമ്പോഴൊക്കെ എന്തിനു സാരി, ഇതല്ലേ നല്ലത്. എനിക്ക് ചേച്ചി സാരി ഉടുത്ത് കാണുന്നതാ ഇഷ്ടം. ജാനകി കുട്ടിക്ക് സാരി ഇത്ര വലിയ ഇഷ്ട? എനിക്ക് വലിയ ഇഷ്ട. പിന്നെന്താ ജാനകി കുട്ടി സാരി ഉടുക്കാത്തെ? ഞാൻ ആഗ്രഹിച്ചിട്ട് എന്താ കാര്യം? ഇത്രയും കാലം കൊണ്ട് ഓപ്പയുടെ സ്വഭാവം ഏറെക്കുറെ മനസ്സിലായിട്ടുണ്ടല്ലോ. എനിക്ക് ഓപ്പ അല്ലാതെ വേറെ ആരാ വാങ്ങിത്തരാനുള്ളത്? പക്ഷേ ചേച്ചിയുടെ കാര്യം അങ്ങനെയല്ലല്ലോ. എത്ര സാരി വേണേലും മുന്നിട്ട് വാങ്ങിത്തരില്ലേ? ഉവ്. പിന്നെന്താ? അത് ഞാൻ വേണ്ടെന്ന് വെച്ചിട്ടാ. വെറുതെ എന്തിനാ ഉടുത്തെറിയും നിൽക്കണേ? മുകുന്നേട്ടന്റെ അമ്മ പോലും ഒരിക്കൽ പറഞ്ഞു, കെട്ടിച്ചമഞ്ഞ് നടക്കാൻ തടസ്സമാകുമെന്ന് കരുതിയ ഞങ്ങൾ കുട്ടികളെ വരെ വേണ്ടാന്ന് വെച്ചേക്കണേ. അമ്മയ്ക്ക് ഒരു കുഞ്ഞിക്കാല് കാണാൻ പറ്റാത്തതിനുള്ള സങ്കടം കൊണ്ട് പറഞ്ഞു പോയതാ. പക്ഷേ ഞാൻ അന്ന് തീരുമാനിച്ചു, ഇനി ഉടുത്തൊരിഞ്ഞ് നടക്കല്, ഞങ്ങൾക്കൊരു കുട്ടി ഉണ്ടായതിന് ശേഷം മതിയെന്ന്. എന്നെ ആശ്വസിപ്പിക്കാൻ വേണ്ടി മുകുന്നേട്ടൻ പിന്നെ പിന്നെ പറയും, ഞാൻ മുണ്ടും നേരിതും ഉടുക്കുന്നാണ് ഭംഗിയെന്ന്. ഒരു മുന്നറിയിപ്പില്ലാണ്ട് എന്താടാ പോകുന്ന പെട്ടെന്ന് നിന്നൊരു യാത്ര? ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഇന്റിമേഷൻ വരാൻ വൈകിതാവും. അല്ല മുകുന്നേട്ടാ? അതെ അതെ. എന്നാലും അതെന്തൊരു സമ്പ്രദായ, മനുഷ്യർക്ക് വീട് കുടുംബമൊന്നുമില്ലേ? കുറച്ചുകൂടെ നേരിച്ച് അവർക്ക് എന്താ വീട് അറിയിച്ചാല്? മുകുന്നേട്ടന് മാത്രമായിട്ടല്ലല്ലോ മേ കോൺഫറൻസ്, എല്ലാവർക്കും ഇപ്പോഴേ വിവരം കിട്ടിയിട്ടുണ്ടാവുള്ളൂ. ഗവൺമെന്റിന്റെ ഓർഡർ അല്ലേ മേ, പോകാതിരിക്കാൻ പറ്റൂ. എന്നാൽ ഇതൊക്കെ ഒരു അക്രമ മതിയാക്കിയോ? നീ അവയിൽ ഇങ്ങോട്ട് വളമേ, അസലായിട്ടുണ്ട്. അല്ല, രാവിലെ നേരത്തെ എഴുന്നേൽക്കണ്ടല്ലേ, ഉറങ്ങണ്ടേ? എന്താ പുറത്ത് തന്നെ നിന്ന് കളഞ്ഞേ? അങ്ങനെയൊന്നുമില്ല, അമ്പലത്തിലേക്ക് പോയിരുന്നു. അപ്പോഴാണ് മേനൻ കോൺഫറൻസിന് പോണൂ നടക്കത്. എന്നാ ഒന്ന് കണ്ടിട്ട് പോവാന്ന് കരുതി. ഇതിനെ വന്നിട്ടും കുറച്ച് ദിവസമായല്ലോ. അകത്തേക്കിരിക്കും, കാപ്പി എടുക്കാം. ഒന്നും വേണ്ട. മേനാണെന്ന് വെച്ചാൽ അമ്പലത്തിൽ കൂട്ടിലൂടെ വരാണ്ട് യാത്ര പുറപ്പെടാനുള്ള ഒരു ഒരു ബന്ധപ്പാടില്ല. അല്ല സാവിത്രി അമ്മ മേനെ അയക്കാനുള്ളതാ ചോദിക്കോളൂ, ഞാൻ ഇറങ്ങി. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ 9 മണിക്ക് ടൗണിലേക്കുള്ള ബസ് കയറുക. അടുത്ത സ്റ്റോപ്പിൽ നിന്നും കുട്ടി കയറും. വേണ്ട നിർദ്ദേശങ്ങളൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. മേനെ അവരറിയും. അതിങ്ങനെ മേൻ അങ്ങോട്ട് അറിയില്ല വെച്ചാലും അവർക്ക് മേനെ അറിയാം. ഇറങ്ങേണ്ട സ്ഥലത്തേക്കുള്ള അവരുടെ ടിക്കറ്റ് അവരെടുക്കും. ടൗൺ എത്തുമ്പോൾ ഇറങ്ങുക, ഒരു ടാക്സിയെ വിളിക്കുക, നേരെ ടിവിയിലേക്ക് പോവാം. ആ പിന്നെ ഒരു കാര്യം, കാര്യങ്ങളൊക്കെ ശാന്തമായിട്ട് കൈകാര്യം ചെയ്താൽ മതി. ഈ വെപ്രാളവും ദ്രവ്യമൊക്കെ ആകുമ്പോഴാണ് കാണുന്നവർക്ക് സംശയം തോന്നുക. അത് മറക്കണ്ട. എന്നാ പിന്നെ ഞാൻ ഇറങ്ങായി. മംഗളം ഭവന്തു. എന്താ നീ വൈകിക്കണ്ട, പുറപ്പെട്ടോളൂ.
എന്നും മറന്നോ? എന്തായി പറയണേ, മറക്കേ. അതും കുട്ടിയെ എന്നിട്ട് എങ്ങനെ? ഇങ്ങനെ വെച്ചാൽ എത്ര ദിവസമായി കണ്ടിട്ട് എന്നെ മറന്ന പോലെ. അപ്പൊ കഥ ജാനകുട്ടി എന്തായി പറയണേ, എവിടെല്ലാം കയറി ഇറങ്ങണം, എന്തെല്ലാം കാര്യങ്ങളാവുള്ളേ, ഇതിനിടയില് സമയവും സന്ദർഭമൊക്കെ ഒന്ന് ഒത്തുകിട്ടണ്ടേ? അതെ, നാണനായില്ലാത്തപ്പോ ഞാൻ എപ്പോഴും ഇവിടെ ഇങ്ങനെ കയറി ഇറങ്ങാ വെച്ചാൽ ആൾക്കാർ കാണും, വല്ലതൊക്കെ പറയും. ജാനകുട്ടിക്ക് തന്നെ എന്റെ ഒരു ഒരു എന്താ പറയാ, എന്ന് വെച്ചാൽ ഞാനിങ്ങോട്ട് വരില്ലാന്നല്ല, നാണനായിട്ടുള്ളപ്പോ എപ്പോഴാച്ചാ വരികയും സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ അന്വേഷിക്കുകയും ഒക്കെ ചെയ്യാണ്ടിരിക്കൂ. അല്ല കഥേ, അതെ ഞാനിപ്പൊ തരുന്നില്ല, അമ്പലത്തിൽ പോയിട്ടില്ലേ, നാനാർക്ക് വിശേഷം ഒന്നുമില്ലല്ലോ. ഇല്ല, പെട്ടിയൊന്നും ഒരുക്കില്ലേ? ഒറ്റ മിനിറ്റ്, ഇപ്പൊ റെഡിയാക്കാം. ദാസ്താനി പിടി വെച്ചിട്ടുണ്ട് കേട്ടോ. ആ ഈ ഷർട്ട് രണ്ടുപേരെ ഡ്രസ് വെക്കുന്നുണ്ട്, അതുപോലെ അയ്യോ കാച്ചെണ്ണ വെക്കാൻ മറന്നുപോയി, ഇപ്പൊ കൊണ്ടുവരാം. കടുമാങ്ങ കൂടെ എടുത്തിട്ടുണ്ട്, മുകുന്നേട്ടിന് വലിയ ഇഷ്ടമുള്ളല്ലേ, ഹോട്ടലിലെ കറിയൊക്കെ ഒരുമാതിരിയായിരിക്കും. ആ ഫയല് വെക്കാനുള്ളല്ലേ? അതെ. സത്യത്തിൽ അമ്മ വന്നത് എത്ര നന്നായി, ഇല്ലെങ്കിൽ മുകുന്നേട്ടൻ കോൺഫറൻസിനൊക്കെ പോകുമ്പോൾ ഞാനിവിടെ ഒറ്റയ്ക്കായി പോയില്ലായിരുന്നു. ഇപ്പോഴെങ്കിലും പുറപ്പെട്ടില്ലേ വണ്ടി മിസ്സാവും. വൈകിക്കണ്ട, മുകുന്നേട്ടൻ പുറപ്പെട്ടോളൂ, അമ്മോട് യാത്ര പറയണ്ടേ, വിളിച്ചിട്ട് വരാം. സമയം അയച്ച വൈകിക്കണ്ട, അവിടുത്തെ ജോലി എപ്പോഴാ തീർന്നിച്ച അപ്പ പുറപ്പെട്ടോളൂ. ആ ഇവിടെ ഞാനിവിടെ തനിച്ചേ ഉള്ളു, മിക്കവാറും നാളെ തന്നെ ഞാൻ തിരിച്ചു വരും. അവിടെ ചെന്നാലേ അറിയാവൂ അവിടുത്തെ കാര്യങ്ങൾ. നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ തീർച്ചയായും എത്തും. ഇതാരാ മേന്നോ, എവിടേക്കാ? പെട്ടിയൊക്കെ ആയിട്ടാണല്ലോ, എന്നുവെച്ചാൽ ഒരു യാത്രക്കാന്നർത്ഥം. എവിടേക്കാ? ഒരു കോൺഫറൻസ് ഉണ്ട്. ആ ഉണ്ടാവൂലോ, ഈ സർക്കാർ ജോലി എന്ന് പറഞ്ഞാൽ തന്നെ ഒരു 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 കോൺഫറൻസ് ആണല്ലോ, മോശമില്ലാതെ യാത്രപ്പണിയൊക്കെ തരാവും ഇല്ലേ? ചെലവാകുന്ന പണം കിട്ടും. മതിയിലോ, കൈനഷ്ടം ഇല്ലാതിരിക്കാന്ന് പറഞ്ഞാൽ തന്നെ എന്താ നിസ്സാര കാര്യം? ഞാൻ നമ്മുടെ വടക്കേ കണ്ടത്തിൽ വരെ ഒന്ന് പോയിരുന്നു, മോൻ വിളവുണ്ടല്ലോ, മഹാമോശം. അധ്വാനം മാത്രം ബാക്കിയാവുന്ന തോന്നണേ. എവിടെയാ കോൺഫറൻസ് പറഞ്ഞില്ല?
എത്ര ദിവസമാവും? എന്ന് മടങ്ങി വരും? തറമരുന്ന് വേഗം ഇറങ്ങണം. ഒരു ടാക്സി വിളിക്കാം. ഏത് ടിവിയിലേക്ക്? ഇവിടെ രണ്ട് ടിവി ഉണ്ട്. താഴെ ഒരു ടിവി, മേളിലുണ്ടൊരു ടിവി. മേളത്തെ ടിവി ഞാനൊരു കോൺഫറൻസിന് വന്നത്. ഞാൻ വിചാരിച്ചു എം എൽ എ കാണാൻ വന്നതാണെന്ന്. നമ്മുടെ എം എൽ എ ഇവിടെ ക്യാപ്പ് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ശിഷ്യനാ. എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ പറഞ്ഞേക്കൂ, ഞാൻ പരിശീലിപ്പെടുത്തരാം. വല്ല ട്രാൻസ്ഫറോ കാര്യങ്ങളോ? ഇല്ല, ഞാൻ കോൺഫറൻസിന് വന്നത്. എന്ത് കോൺഫറൻസ്? നിങ്ങൾ ഈ ഡോക്ടേഴ്സിന്റെ ഒരു ആ പശുവിന്റെ സർട്ടിഫിക്കറ്റ് ശരിപ്പെടുത്തിയിട്ടുണ്ട്. നാളെ അങ്ങോട്ട് വന്നാൽ മതി. അത് ശരിക്കറിഞ്ഞുകൂടെ? ഡോക്ടർ പിന്നെ നമ്മുടെ ആളല്ലേ. ആ ഡോക്ടർ പിന്നെ മറ്റതിന്റെ ആളല്ലെന്ന് അറിയിക്കാനുള്ള ശ്രമമാണെന്ന് എനിക്ക് അപ്പോഴേ മനസ്സിലായി. എനിക്കത് വിരോധമൊന്നും കേട്ടോ, എല്ലാവരെയും ഒരുപോലെ കണക്കാക്കാൻ വയ്യല്ലോ. എന്നാ ഞാൻ എന്നോ ഡോക്ടർ കോൺഫറൻസ് വൈകിക്കരുത്. ഞാൻ അറിയട്ടെ.
വരൂ. എന്തിനാ ഇതൊക്കെ തല്ലി കേട്ടിരിക്കണേ? ഇതുവരെ എന്റെ പേര് പോലും ചോദിച്ചില്ലല്ലോ. ഞാനവന് മറന്നു. എന്താ പേര് പറയില്ല, ഓർമ്മിപ്പിച്ചിട്ടല്ലേ ചോദിച്ചേ. എന്റെ പേരേ കമലം. കഴിക്കാനെന്താ വേണ്ടേ? ഇപ്പൊ ഒന്നും വേണ്ട. എന്തിനാ മാങ്ങച്ചറൊക്കെ കൊണ്ട് നടക്കണേ? ഇതെന്താ? Thank you.
ആ ടവലിങ് തരൂ. കോൺഫറൻസ് ക്യാൻസൽ ചെയ്തു. അവിടെ വരെ പോയോ? ഇല്ല, പോകുന്ന വഴിക്ക് ഹോസ്പിറ്റലിൽ നിന്ന് കയറി. ഭാഗ്യത്തിൽ അവിടെ വന്ന് കിടക്കുന്നു ടെലഗ്രാം. പിന്നെ എന്താ അത്ര താമസിച്ചേ? ഹോസ്പിറ്റലിൽ കുറച്ച് പണിയുണ്ടായിരുന്നു, അത് മുഴുവൻ തീർത്തു. ഏതായാലും ടെലഗ്രാം അടിച്ചു. എന്നാ അവർക്ക് നേരത്തെ അടിക്കാറുന്നില്ലേ? വെറുതെ യാത്രയ്ക്ക് ഒരുങ്ങി പിടിച്ചു മെനക്കെട്ടു. സാരമില്ല, ഇത്രയല്ലേ ഉള്ളൂ. ഇവിടെ വെച്ചിട്ടിങ്ങനെ ഇവർ അറിഞ്ഞല്ലോ. ആ അത് ശരിയാ. ഭക്ഷണം വല്ലതും കഴിച്ചായിരുന്നോ? ആ ഇല്ല, എനിക്കൊന്നും വേണ്ട, വിശപ്പില്ല. ഒരു ഗ്ലാസ് വെള്ളം എടുത്തോളൂ. വയ്യ, എനിക്കൊന്ന് കിടക്കണം. എന്നാ ഒരു ഗ്ലാസ് കാപ്പി എടുക്കട്ടെ. ആ രുചി തോന്നുന്നില്ല. അത് പറ്റില്ല, ഉച്ചയ്ക്ക് ഊണ് കഴിക്കത്തില്ലേ. കുടിക്കും. അയ്യോ, പനിക്കുന്നുണ്ടല്ലോ. കണ്ണും മൂക്കും വല്ലാതിരിക്കണം. തലവേദനയുണ്ടോ? നട്ടുച്ചയ്ക്ക് വെയിലും കൊണ്ട് നടക്കരുതെന്ന്. കഴിക്കാൻ പിലിസ് വല്ലതും വാങ്ങിപ്പിക്കട്ടെ. വേണ്ട, ഇത് വെയിലും കൊണ്ടിട്ടാ.
കിടക്കൂ, ഞാൻ അമ്മയ്ക്ക് കാപ്പി കൊടുത്തിട്ട് വരാം. എങ്ങനെയുണ്ട് മോളെ പനി? കുറവുണ്ടമ്മേ, ഉറങ്ങാണ്. ഒരു കുഴപ്പമില്ലാണ്ട് ഇവിടുന്ന് ഇറങ്ങിപ്പോയ കുട്ടിയെ ഇന്നൊന്നും കഴിക്കാണ്ട് കിടന്ന് നന്നായി. നല്ലോണൊന്ന് വേർത്ത പനി വിട്ടുപോകും. ഈ അകത്ത് എന്ന് എന്റെ കമ്പിളെടുത്ത് അവനെ പുതപ്പിക്കും. മോളെ ചെല്ല്, ഇതെല്ലാം അമ്മ എടുത്തു വെച്ചോളൂ. ചെല്ല്. അമ്മയ്ക്കിനി ചോറ് വേണോ? ഇതൊന്നും വേണ്ട. ില്ല എന്നാലും തല കുളിക്കണ്ട. ആകെ കുത്തിമറിച്ചിട്ടുണ്ടല്ലോ. ഇതൊന്നും വേണ്ടേ? കുളിക്കണ്ടെന്ന് പറഞ്ഞെന്ന് വെച്ചിട്ട് ബാക്കി കാര്യങ്ങളൊന്നും മുടക്കണ്ട. എല്ലാവർക്കും ഇപ്പോഴേ വിവരം കിട്ടിയിട്ടുണ്ടാവുള്ളൂ. ഇവിടെ ഞാനിവിടെ തനിച്ചേ ഉള്ളൂ. മിക്കവാറും നാളെ തന്നെ തിരിച്ചു വരും. അവിടെ ചെന്നാലേ അറിയാവൂ അവിടുത്തെ കാര്യങ്ങൾ. നാളെ അല്ലെങ്കിൽ മറ്റന്നാ. മറ്റന്നാ തീർച്ചയായും എത്തും. അവിടെ വരെ പോയോ? ഇല്ല, പോകുന്ന വഴിക്ക് ഹോസ്പിറ്റലിൽ നിന്ന് കയറി ഭാഗ്യത്തിന്. അവിടെ വന്ന് കിടക്കുന്നു ടെലഗ്രാം. പിന്നെ എന്താ ഇത്ര താമസിച്ചേ? ഹോസ്പിറ്റലിൽ കുറച്ച് പണിയുണ്ടായിരുന്നു, അത് മുഴുവൻ തീർത്തു. Thank you.
Krishna, Govinda, Krishna, Govinda, Krishna. Govinda, Krishna. Alla Moona, nee porappadaalo nee kaiyo. Innare panichu kadannavanalle nee. Oru divasam jolikku poyillengil enda? Enikku asuvonnilla. ഒന്നിനോളം പോന്ന കുട്ടിയോട് ആരാ പറയാൻ? ഒക്കെ തന്നിഷ്ടം പോലെ എണിച്ചു ആയിക്കോളും. അല്ലെന്റെ സാവിത്രി കുട്ടിയെ, അവനൊരു പനി വന്നപ്പോഴേക്കും നീ അങ്ങ് വാടി തളന്നല്ലോ. നിന്റെ മുഖം കണ്ടാ തോന്ന ഇവന് വന്നത് പനിയല്ല വേറെന്തോ വലിയ ദീനാന്നാ. ഞങ്ങളുടെ ഒക്കെ ഈ പ്രായത്തിലും ആളുകൾക്കൊക്കെ പനി വരുമായിരുന്നേ. എന്താ ഒന്നും കഴിക്കുന്നില്ലേ? ഇപ്പൊ പനിക്കണമൊന്നുമില്ല. കൂടുകൂടാ വേർക്കുന്നുണ്ടല്ലോ. വല്ലത് ഇച്ചിരി കഴിച്ചോളൂ. ഇന്നലെ ഒന്നും കഴിക്കാത്തതല്ലേ? വിശപ്പ് തോന്നുന്നില്ല. തന്നെ കൊണ്ട് ആവില്ലായിരുന്നു വെച്ചാ പിന്നെ എന്തിനാ ഈ പണിക്ക് ഇറങ്ങി പുറപ്പെട്ടെ? ഓടിപ്പോരുന്നുമ്പ് ആ പെണ്ണിന്റെ കാശെങ്കിലും കൊടുക്കാറില്ല തനിക്ക്. ഒന്നും വേണ്ട, ആ മുറിയറ വാടകയിൽ കൂടി തുറച്ചതെങ്കിൽ ഇപ്പൊ നാട്ടുകാരും കൂടെ അറിയില്ലായിരുന്നല്ലോ. ആ പെണ്ണാണ് കോലത്തെ പെരുമ്പറഞ്ഞ് അവിടെ ഇറങ്ങി പോന്നേക്കണേ. നാറ്റിച്ചു തനിക്ക് ആ മുറ്റത്തിലിട്ടിരിക്കുന്ന മൂലിക്കാരുടെ ആണത്തെങ്കിലും കാണിക്കാറില്ലോ എന്നെ.
എന്താ മോളെ? എന്റെ മോളെ എന്തിനാ കരയണേ? മോൾക്ക് എന്ത് പറ്റി? മോളെ നീ അമ്മയോട് പറ. ഒന്നുമില്ല അമ്മേ. മോളെ എന്റെ മുഖത്ത് നീ ചെന്നോടെങ്കിലും പറയരുത്. മോളെ ഈ അമ്മയെ ഒരു അന്യായിട്ടാണ് കരുതിയിരിക്കണേ, അല്ലേ? നിങ്ങൾ തമ്മിൽ എന്തോ രസത്തിലല്ല, അത് അമ്മയ്ക്ക് മനസ്സിലായിട്ടുണ്ട്. എന്താ സംഭവം മോള് പറ? എന്താണെങ്കിലും ഒന്ന് തുറന്നു പറ മോളെ. ഒന്നുമില്ല അമ്മേ. മോളെ എന്നോട് ഇങ്ങനെ ഒന്നും മറച്ചു പിടിക്കരുത്. എനിക്ക് നിങ്ങളുടെ അത്ര പഠിപ്പും പാസൊന്നും ഇല്ലെങ്കിലും മനസ്സ് വേദനിക്കുന്നത് കണ്ട എനിക്ക് മനസ്സിലാവും മോളെ. ഞാനും ഒരാണിന്റെ തണലിൽ ജീവിച്ചതല്ലേ. പറ എന്താണെങ്കിലും. അമ്മ എന്നെ നിർബന്ധിക്കരുത് അമ്മേ. എന്താ മോളെ നിങ്ങൾ പറയുന്നത്? ഈ അമ്മയ്ക്ക് അതിനൊരു അവകാശമില്ലേ? അമ്മ എന്നെ നിർബന്ധിക്കരുത് അമ്മേ. എന്നെ നിർബന്ധിക്കരുത്. സാവിത്രി, മൂന്നും ഇത്ര നേരമായിട്ട് എത്തിയില്ല അല്ലേ? നിങ്ങളുടെ നടുക്കെടുക്കുന്ന ഞാനേ വിഷമിക്കാറായത്. എന്താണെന്ന് ചോദിച്ചാൽ കാര്യമായിട്ട് പറയൂല. ഒരു പെണ്ണിന് ഇത്രയും വാശി പാടില്ല കുട്ടി. ഞാനിത് എത്രാമത്തെ തവണ നിന്നോട് ചോദിക്കുന്നതെന്ന് എനിക്കറിയോ? എന്താ ഇനി ഞാൻ നിന്റെ കാലു പിടിക്കണോ? വേണ്ട, നീ പറയണ്ട. ഒരമ്മയുടെ വേദന എന്താണെന്ന് നിനക്ക് അറിഞ്ഞുകൂടാ. എന്താ മേന്ന ഇത്? എങ്ങോട്ടെങ്കിലും പോവാന്ന് വെച്ചാൽ പറഞ്ഞിട്ട് പോവാ. അമ്മയെ സഹായിച്ചത് അമ്മയും ഞാനാ പറഞ്ഞ് സമാധാനിപ്പിച്ചേ. ഞാൻ കരുതി ഇത് തമ്പുരാൻ അറിയാണ്ട് വല്ല കോൺഫറൻസിനും പോയിട്ടുണ്ടാവും. വരെ വരിക ഇരിക്ക. അമ്പലത്തിൽ നേരിട്ട് വരണം. വരിക കണ്ടിട്ടും രണ്ടൊന്നും സഹായല്ലോ. അല്ല മേന്ന് നമ്മളോട് ആലോചിക്കുന്നില്ല. ഓ